गुड इवनिंग ऑल। साइलेंट प्रेयर करते हुए मेरे को ना आईडिया ताता भाई ताता ताता वीडियो ऑफ ही दे ना ऑडियो അല്ലെ വീട്ടിലെ വിശേഷമൊക്കെ ഇപ്പൊ നാട്ടുവിശേഷമാവും വീഡിയോ ഓഫായി കിടക്കുന്ന ആർക്കെയാ ഇജാസ് അവരൊക്കെ വീഡിയോ ഓൺ ചെയ്തേ ഇനി റിമൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് അവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഇജാസ് എപ്പോഴാ വീഡിയോ ഓൺ ചെയ്യണേ അവർ ചായ കുടിച്ചിട്ട് വരട്ടെ ആ ഓക്കെ ഷഹബാസ് ജമാൽ ക്ലാസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഷേവാസ് പഠിച്ചേ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചേ ആക്ടിവിറ്റി ആയിരുന്നു ആക്ടിവിറ്റി എന്താ ഷേവാസിന് മനസ്സിലായ അത് മാഗ്നറ്റിക് മാഗ്നറ്റിക് എഫക്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടികൾ അത് നമ്മൾ ആദ്യമേ കണ്ടതാണല്ലോ ആദ്യമേ കണ്ട നമ്മൾ ഫസ്റ്റ് ഈസ്റ്റർ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ അതായിരുന്നു വേറെ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ഒരു അറിവ് ഈ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടിയോ ഇതിന് മുന്നേ ചെയ്തു പോകും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന അത് മനസ്സിലായി പിന്നെ എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയോ വെറുതെ ആണ് ഇന്നലെ ഒരു ഒന്നേകാം മണിക്കൂർ വെറുതെ വെറുതെ ഇരുന്നു കാർട്ടൂൺ കാണാറുന്ന ആ സമയം കൊണ്ട് ഏഹ് അറിയാവോ ഷഹബാസിന് എന്തെങ്കിലും ഒരു അറിവ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു അല്ലാണ്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആലോചിച്ച് നോക്ക് കിട്ടിയോ ഇല്ലയോ കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞു സമയം കളയല്ല കിട്ടിയാ കിട്ടിയില്ല സഫാന് കിട്ടിയാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു അല്ലാണ്ട് എന്തെങ്കിലും പുതുതായിട്ട് ഒരു അറിവ് കിട്ടിയാ സഫാൻ പറഞ്ഞോ ഇല്ല അബ്ദുള്ള കുട്ടിക്കോ സർ മാഗ്നറ്റും കൊണ്ട് മാത്രമല്ല ഉണ്ടാവുന്ന അത് നമ്മൾ ചെയ്തു ഈസ്റ്റർ എക്സ്പെരിമെന്റ് അത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു നമ്മൾ അടുത്ത് കോമ്പസ് വെച്ചിട്ട് കോമ്പസ് അറിയുമ്പോൾ മനസ്സിലായി കാന്തം മാത്രമല്ല മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുക ഇലക്ട്രിസിറ്റിക്കും അതിനുള്ള പവർ ഉണ്ട് അത് ഓൾറെഡി നമ്മൾ പഠിച്ചു ഞാൻ ചോദിച്ചത് ഇന്നലത്തെ ആക്ടിവിറ്റിയിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ പുതുതായിട്ടൊരു കാര്യം നിങ്ങൾ പഠിച്ചോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തെങ്കിലും പുതുതായിട്ട് പഠിച്ചോ ആരെങ്കിലും ആരാ കാർത്തിക് ബി നായർ പഠിച്ചോ ഇല്ല എന്നാ കാർത്തിക് ഷേപ്പ് എങ്ങനെയാ ഷേപ്പ് അതിനു ചുറ്റും മാഗ്നറ്റ് അത് പിന്നെ പഠിച്ചില്ലേ ഞാനാണോ പിന്നെ പഠിച്ചത്
ഏ അത് പഠിച്ചില്ലേ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പ് പഠിച്ചില്ലടോ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഇരിക്കുന്നതെന്ന് പഠിച്ചു അല്ലെ? കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എവിടെയോ ഉണ്ടാവുന്നു നമ്മൾ കണ്ടു. ഈസ്റ്റർ എക്സ്പെരിമെന്റിൽ കോമ്പസ് വെച്ചപ്പോ എവിടെയോ ഉണ്ടാവും, എവിടെയാ ആ അല്ലെ, അത് എങ്ങനെ ഉണ്ടാവണം ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഈ ലാസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി എന്നാണ് നമുക്ക് മനസ്സിലായത്, ആ കോയിലിന് ചുറ്റുമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായോ ഷഹബാസേ? ഇങ്ങനെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോ അത് കണക്ട് ചെയ്യാൻ അറിയണം കേട്ടാ. അതിൽ രണ്ട് ഇങ്ങനെ ഇത് രണ്ട് ഡെൻസിറ്റിയിൽ കിടക്കരുത് കേട്ടാ, രണ്ടിനും ഒരു ഡെൻസിറ്റി ആയിരിക്കണം. ഓക്കെ, രണ്ട് ഡെൻസിറ്റി കിടന്നാൽ എന്താ സംഭവിക്കാന്ന് അറിയില്ല, വേറിട്ട് കിടക്കും. അബ്ദുള്ള കുട്ടി, അബ്ദുള്ള കുട്ടി, ഷേപ്പ് എങ്ങനെയാന്നാ പറഞ്ഞ? സർക്കുലർ റൗണ്ട് ഷേപ്പ് അല്ലെ. ഈ ഷേപ്പ് അറിയാൻ വേണ്ടി നമ്മള് മറ്റേ എക്സാമിനൊക്കെ നമ്മൾ ഒരു എളുപ്പ വഴി പറഞ്ഞിട്ടുണ്ട്. എക്സാമിനൊക്കെ നമ്മൾ തിയറി പാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെയാ ഷേപ്പ് കണ്ടുപിടിക്കുക മാഗ്നറ്റിക് ഫീൽഡിന്റെ? നമുക്കിപ്പോ എക്സാമിന് നമുക്ക് ഈ ഇരുമ്പ് കൂടി ഒന്ന് ഇട്ട് നോക്കാൻ പറ്റില്ലല്ലോ ഷേപ്പ് എങ്ങനെ അറിയാം, അറിയോ? തമ്പ് റൂള് അല്ലെ. ഏത് ഹാൻഡ് ആണ് തമ്പ് റൂളിന് യൂസ് ചെയ്യുന്ന സൂരജ്? റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ? റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് നമ്മൾ ഇങ്ങനെ പിടിച്ച എങ്ങനെ പിടിക്കാം ഒന്ന് കാണിച്ചു നോക്കട്ടെ. ആ തമ്പ് എങ്ങനെ പിടിക്കുക കാണിച്ചു, സൂരജ് പിടിച്ചോ? ആ ഇങ്ങനെയാ ഷെയ്ഖ് അബ്ദുള്ള, ഇങ്ങനെയാണോ? ആ ഓക്കെ, ഇങ്ങനെ പിടിക്കുമ്പോ എങ്ങനെയാ, ഇങ്ങനെ പിടിക്കുമ്പോ എന്താ കറണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിനാ കറണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? എതിരെയാ മുകളിലേക്ക്, ആന്റി ക്ലോക്ക് വൈസ്. ആ മുകളിലേക്ക് ആന്റി ക്ലോക്ക് വൈസ്. കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ അതിനകത്ത്? കറണ്ട് തമ്പ്. തമ്പ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത്? അതെന്താ ഏത് ഫിംഗർ? അത് സൂരജ് മറ്റേ ഈ ഫിംഗർ ഫോർ ഫിംഗർ നീട്ടി വെച്ചിരിക്കുന്നെ, ഇങ്ങനെയാണോ പിടിക്കണ്ടേ? ആ അത് സൂരജ് പറയണ്ടായിരുന്നാണ്. സൂര്യ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള കാര്യം ഞാനിപ്പോ എല്ലാം അറിഞ്ഞേ. അഹമ്മദ് നജാദ്, അഹമ്മദ്, സൂരജ് കേട്ടോ, അഹമ്മദ് എങ്ങനെ പിടിക്കാം? അഹമ്മദ് ഒന്ന് കാണിച്ചു കൊടുത്ത സൂര്യ. സൂര്യ തോക്ക്, കുഞ്ഞുപിള്ളേരെ തോക്ക് കൊണ്ടും പോലെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരിക്ക പറഞ്ഞോ. ഇങ്ങനെ എങ്ങനെ? ആ ഇങ്ങനെ അല്ലെ, ഇങ്ങനെ പിടിച്ച എന്താ എന്താ മനസ്സിലാക്കി? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെന്നെന്തേ, അഹമ്മദ് നജാദ് പെന്നെടുത്തെ, കയ്യിലെ പെന്നെടുത്തെ, അതൊരു വയറാണ്, അത് കറണ്ട് ക്യാരി ചെയ്യുന്ന വയറാണ്. മുകളിലേക്കാണ് കറണ്ട് ഫ്ലോ, മുകളിലേക്കാണ് കറണ്ട് ഫ്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒന്ന് പറയാമോ? കറണ്ട് ഫ്ലോ മുകളിലേക്ക് എടുക്കുക. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഫൈസ് ഫരീദ്, ഫൈസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് ആയിരിക്കും? അപ്പുവേർഡ് ആണ്. ഓക്കെ, നഹല ഫാത്തിമ, നേല സപ്പോസ് ഇങ്ങനെയാണ് വയറ്, താഴേക്കാണ് വയറ് ഇങ്ങനെ തന്നെ കറണ്ട് താഴേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് ആയിരിക്കും ഒന്ന് പിടിച്ചു നോക്കി പറഞ്ഞു. ആ പെണ്ണെടുത്തോ, മോള ആ പെണ്ണെടുത്ത് വെച്ച് നോക്കിക്കോ, തമ്പ് വെച്ച് നോക്കിക്കോ, എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോക്കി. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഇതിന് ചുറ്റും ക്ലോക്ക് വൈസ് ആയിട്ടാണോ ആന്റി ക്ലോക്ക്? ഇതിന് ചുറ്റും എന്ന് പറയുമ്പോൾ അങ്ങനെ വരാം തിരിച്ചു വരാം, ഏതാന്ന് ഞാൻ ചോദിച്ചത്. താഴേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അറിയാമോ, നേരക്ക് അറിയാവോ? ക്ലോക്ക് വൈസ് അല്ലെ, ഇതായി പിടിച്ചു കഴിഞ്ഞാ ദാ ശരിയാ അല്ലെ, ക്ലോക്ക് വൈസ്. സൂര്യജന് മനസ്സിലായ, അല്ലാണ്ട് ഇങ്ങനെയല്ല, ദാ ഇങ്ങനെ ക്ലോക്ക് വൈസ് കണ്ട. ഈ നാലുപേരില് എന്ത് സിമ്പിൾ ആയിട്ടുള്ള റൂളാണോ, എന്ത് സിമ്പിൾ ആയിട്ടുള്ള റൂളാ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ ഒന്ന് പിടിക്കാൻ? നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഈ സംഭവം കണ്ടിട്ടുണ്ടാവും, ലൈക്ക് അല്ലെ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ കേട്ടിട്ടില്ലേ? ആ സംഭവം ഇത്രേ ഉള്ളൂ, ഇതിന് മാത്രം പാടാണോ ഇങ്ങനെ പിടിക്കാൻ? ഓക്കെ, ഇനി അരവിന്ദ്, അരവിന്ദ് ഒരു കണ്ടക്ടർ ഇങ്ങനെ ഇരിക്കുന്നു, ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞേ? കറണ്ട് ഫ്ലോ ലെഫ്റ്റിലേക്ക്, കറണ്ട് ഫ്ലോ ഈ നിബ്, നിബ് കറണ്ട് ഫ്ലോ കാണിക്കുന്നു, ലെഫ്റ്റിലേക്കാണ്. എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ? പിടിച്ചു നോക്കിട്ട് കാണിച്ചാ മതി, പിടിച്ചു നോക്കിട്ട് എന്നെ കാണിച്ചു തന്നാ മതി. എങ്ങനെ? ഇവന്റെ റൈറ്റില്, അരവിന്ദിന്റെ റൈറ്റ്, റൈറ്റ് എടുത്തിരിക്കും ഞാൻ, ലെഫ്റ്റിലേക്കാ ചോദിച്ചത്, ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റിലേക്ക്, അരവിന്ദിന്റെ ലെഫ്റ്റിലേക്ക്. ആ അത് തന്നെ, അത് തന്നെ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് കാണിച്ചേ? മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്ന എന്താ? ആ ആ നാല് ഫിംഗർ അല്ലെ, ഈ നാല് ഫിംഗർ കണ്ട ഇങ്ങനെ വരൂലേ, ഇങ്ങനെ ദേ ഇവിടുന്ന് പേപ്പറിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ പേപ്പറിൽ വരയ്ക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ വരും. ഓക്കെ, സപ്പോസ് അതിനെ റൈറ്റിലേക്കാണെങ്കിലോ, റൈറ്റിലേക്കാണെങ്കില് അദ്നാൻ, മുഹമ്മദ് അദ്നാൻ റൈറ്റിലേക്കാണെങ്കിൽ എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കും
ഒരു കണ്ടക്ടർ ഒരു വയറാണ്. ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക? റൈറ്റിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പിടിച്ചു നോക്കിക്കോ, പിടിച്ചു പറഞ്ഞോ. ആ പെൻ പിടിച്ചു പറഞ്ഞോ, പെൻ പിടിച്ചു പറഞ്ഞു. ആ എന്നിട്ട് പറഞ്ഞോ. മറവിക്കുള്ള മരുന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും പറഞ്ഞുതരില്ലാരും. ഞാൻ ഇപ്പൊ സ്നേഹം കൊണ്ട് പറഞ്ഞൊന്നും ഇരിക്കും. എക്സാമിന് പറഞ്ഞുതരും നിനക്ക് അതിനാലും മനസ്സിലായി. പിന്നെ അതിനാലും ക്ലിയർ ആയിട്ടില്ല സംഭവം. ഇന്നലെ ക്ലാസ്സിലില്ലായിരുന്നാ, അങ്ങനെ വരാൻ വഴിയില്ല. ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്ന നമ്മൾ എങ്ങനെയൊക്കെ പിടിച്ചു പറഞ്ഞാണ്. ക്ലാസ്സിലുണ്ടായിരുന്ന ആൾ എന്തായാലും പറയും. മുഹമ്മദ് അലി പറഞ്ഞോ. മുഹമ്മദ് അലി ഒന്ന് കാണിച്ചു കൊടുത്തേ. റൈറ്റിലേക്കാണ് ഈ വയറിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുക. റൈറ്റിലേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. അതിനാന് കണ്ടാ, അതിനാനെ പിള്ളേർ പിടിക്കുന്നാണ്ടാ. കണ്ടാ പിടി, ഇങ്ങനെ പിടി. കണ്ടാ അവനൊന്നും ചോദിക്കണ്ട, അവൻ പറഞ്ഞ വഴി ഇതേ ഇങ്ങനെ പിടിച്ച് കാണിച്ചു. കണ്ടാ ഇതാണ് സംഭവം. അപ്പൊ എങ്ങനെയായിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങടെ ആയിരിക്കും. അതായത് ഇത് ഇങ്ങനെ കറങ്ങി വരും, ഇത് ഇങ്ങോട്ട് കറങ്ങും അല്ലെ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങടെ ആയിരിക്കും. ഓക്കെ, തിരിച്ചാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങടേക്ക് ആയിരിക്കും. അപ്പൊ ഇത് പഠിക്കണം കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റൂൾ നമ്മൾ എഴുതിയില്ലല്ലോ. ക്ലർക്ക് മാക്സ്വെല്ലിന്റെ തമ്പ് റൂൾ എഴുതിയിട്ടില്ല അല്ലെ. അപ്പൊ ഹെഡിങ് കൊടുത്തോ, ക്ലർക്ക് മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പ്രത്യേകം പറഞ്ഞ. അല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കും. ലെഫ്റ്റ് ഹാൻഡ് എടുക്കണമല്ലോ. ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴാണ് നമ്മൾ എടുക്കുക? ഈ ചാപ്റ്ററിൽ എപ്പോഴോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കേണ്ട ശേഷാദി. എപ്പോഴാന്ന് പറഞ്ഞു കൊടുത്തേ. ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ എപ്പോഴാണ് എടുക്കുക ഈ ചാപ്റ്ററില്? ആ റൂളിന്റെ പേരാ ഞാൻ ചോദിച്ചത്. ആ ഫ്ലെമിംഗ്സ്, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെ. അത് എന്തിനാ എടുക്കുന്നത് ശേസാദി? എപ്പോഴാ അത് എടുക്കുക, ഓർക്കുന്നുണ്ടാ? ശേസാദിക്ക് ഓർമ്മയുണ്ടോ? ശേസാദി, ശേസാദി പോയോ? ഫോഴ്സ് കണ്ടുപിടിക്ക, ഫോഴ്സ് കണ്ടുപിടിക്ക അല്ലെ. ഇന്നിപ്പോ എത്രാം തീയതിയാണ്? 14. നമ്മളതിപ്പോ അത് പഠിച്ചിട്ട് ഏകദേശം ഒരു 2 മാസമായി കാണും കേട്ടാ. ഓക്കെ, ഒരു വെക്കേഷൻ ടൈമാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് റെഫർ ചെയ്തിട്ട് വേണം എപ്പോഴും വരാൻ, അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട് കേട്ടാ. കാരണം ഇത് അതിന്റെ ബാക്കി പോർഷനാ. അത് ഇതേ ചാപ്റ്ററിൽ ഇനി വരാൻ പോകുന്ന, നമ്മൾ കുറച്ച് മുന്നേ എടുത്തുള്ളൂ. മോട്ടറും അതുപോലെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാ ഇതാണ് സംഭവം. അത് നിങ്ങൾ റൂൾ എഴുതിക്കോ, ക്ലർക്ക് മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇമാജിൻ, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇഫ് യു ആർ ഹോൾഡിംഗ് ദ കറന്റ് ക്യാരിങ് കണ്ടക്ടർ, കറന്റ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു, പിടിക്കുന്നു എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോ നിങ്ങളുടെ ബാക്കിയുള്ള 4 വിരലുകൾ എപ്രകാരമാണോ ഇരിക്കുന്നത്, അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. ഓക്കെ, നിങ്ങളുടെ തമ്പ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്ന കറന്റിന്റെ ഡിറക്ഷൻ ആണെങ്കിൽ ബാക്കിയുള്ള 4 ഫിംഗേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. ഇത് മറക്കരുത് കേട്ടോ, ഇത് ഓർത്തിരിക്കുക എപ്പോഴും. ഓക്കെ, ആ തമ്പ് എന്നാണ് അണ്ടർലൈൻ ചെയ്തോ, ഡിറക്ഷൻ ഓഫ് കറന്റ് അണ്ടർലൈൻ ചെയ്തോ, അതർ ഫിംഗേഴ്സ് ഉള്ള അണ്ടർലൈൻ ചെയ്തോ, മാഗ്നറ്റിക് ഫീൽഡ് അണ്ടർലൈൻ ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെ ചോദിച്ചാലും ഒരു കണ്ടക്ടർ വന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറഞ്ഞാൽ ദേ ഈ റൂൾ അങ്ങ് എടുത്താൽ മതി. ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുക. ഓക്കെ, ഈ പറഞ്ഞ ശേസാദി ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ഈ പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡ്. ശേസാദി പറഞ്ഞതുപോലെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ്, ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഫോഴ്സ് അല്ല, ഇവിടെ നമുക്ക് ഒരു കറന്റ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയേണ്ടത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ക്ലർക്ക് മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് മറക്കരുത്, ഇതാ ലെഫ്റ്റ് ഹാൻഡ് എടുത്താൽ മാറിപ്പോവും. ലെഫ്റ്റ് ഹാൻഡ് എടുത്താൽ എന്ത് സംഭവിക്കും നമുക്ക്? ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ എടുത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോ. കണ്ടാ ഇത് അങ്ങടാ കേൾ ചെയ്യുന്നത്, ഇത് ഇങ്ങടാണ്. ഡ്രാപ്പ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കും, അപ്പൊ ആൻസർ തെറ്റിപ്പോ. അങ്ങോട്ട് തിരിയണേന് വരെ ഇങ്ങനെ തിരിയും, അതായത് ആന്റി തിരിയണേന് വരെ ക്ലോക്ക് വൈസ് തിരിയും. ഓക്കെ, അതുകൊണ്ട് ഓർത്തിരിക്കുക റൈറ്റ് ഹാൻഡ് ആണെന്നുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി ഞാൻ ചോദിക്കാൻ നിൽക്കണ്ട, താഴെ പാമ്പുണ്ടോ എലിയുണ്ടോ ഒന്നും ഞാൻ ചോദിക്കണ്ട, നിങ്ങൾ തന്നെ പറയാം കേട്ടോ. റിച്ച കഴിഞ്ഞാണോ?
റിച്ച ഫെലിക്സ് കഴിഞ്ഞോ? സോ ഓക്കെ, ഇനി ആരെങ്കിലും എഴുതുന്നുണ്ടോ? നജാദ് കഴിഞ്ഞാണോ? അഹമ്മദ് നജാദ് കഴിഞ്ഞാണോ? ഓക്കെ, എഴുതി ഒപ്പിട്ടാണോ? ഓക്കെ, കഴിഞ്ഞു. ഇനി ആരും എഴുതുന്നില്ല. ഓക്കെ, ഇവിടെ നോക്കാം. അപ്പൊ നമ്മൾ ഇതൊന്ന് കാണിക്കുക. ഈ ഒരു ഫിഗർ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടാ. ഒരു ഫിഗർ 1000 വാക്കുകളേക്കാൾ പവർഫുൾ ആണെന്നാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാരും നല്ല പടം വരക്കാരല്ലേ. ഒരു കണ്ടക്ടർ വരയ്ക്കുക. ഓക്കെ, ഒരു ചെറിയൊരു കണ്ടക്ടർ കാണിക്കുക. എന്നിട്ട് നമുക്ക് മുകളിലേക്കായിരിക്കും, അതായിരിക്കും നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നില്ല. മുകളിലേക്ക് അല്ലെ, കറണ്ട് മുകളിലേക്ക് ഫ്ലോ ചെയ്തോട്ടെ. അപ്പൊ നിങ്ങളുടെ തമ്പ്, എന്റെ വര അത്ര സുഖമൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. തമ്പ് ഇങ്ങനെ. ഓക്കെ, തമ്പ് ഇങ്ങനെ വരും അല്ലെ. എന്നിട്ട് പിന്നെ ബാക്കി ഫിംഗേഴ്സ് എങ്ങനെ വരും? അതാ ഇങ്ങനെ കണ്ട. ഓക്കെ, നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോ നമ്മുടെ നഖം കാണും. ഓക്കെ, അതുകൊണ്ട് ഞാൻ അവിടെ ഒരു നഖം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കൊള്ളാലോ, ഭംഗിയിലേക്ക് ഇറങ്ങാം. ഓക്കെ, ഇതാണ് ക്ലർക്ക് മാക്സ്വെല്ലിന്റെ വലത് കൈ കേട്ടോ. ഓക്കെ, ഇപ്പോ ഈ ഡിറക്ഷൻ ആണ് കറന്റ്. കറന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് മുകളിലേക്കാണ് കറന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ആ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ ഇതുപോലെ കാണിക്കണം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ്, അപ്പൊ കറന്റ് മുകളിലേക്കാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ ബാക്കിയുള്ള ഫിംഗേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. നിജാദ് അതും വരച്ചു കഴിഞ്ഞോ? ഇത് വരച്ചില്ല എന്നോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പുള്ളി ചുമ്മാ പറയണയാണ്. ഏഹ്, വരച്ചോ, കാണിച്ചു നോക്കട്ടെ. അവിടെ ആ മിടുക്കൻ വെച്ചോ. നിങ്ങൾ പഠിക്കുമ്പോ ഇനി നിങ്ങൾ ഇത് കണ്ടാ മതി, നിങ്ങൾ പിന്നെ വായിച്ചു നോക്കാൻ നിക്കണോ? അതായത് കണ്ടാ കാര്യം ക്ലിയർ ആയി തമ്പ് റൂള്. അതാണ് പടം വരച്ചോളാൻ പറഞ്ഞത്. ഇനി ഞാനൊരു കണ്ടക്ടർ തരാം, നിങ്ങൾ അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് എനിക്കൊന്ന് വരച്ച് കാണിക്കണം കേട്ടാ. ഓക്കെ, കൈയൊന്നും വര, കൈയും കാലൊന്നും വരക്കണ്ട. നിങ്ങൾ ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ ഇതുപോലെ കാണിച്ചാ മതി, ആരോ വരച്ച്. ഓക്കെ, കഴിഞ്ഞോ? മേക്കൊക്കെ വരച്ചു കഴിഞ്ഞോ? മേക്ക് വരച്ചു കഴിഞ്ഞോ? അതിനി വാട്ടർ കളർ ഒക്കെ എടുത്ത് വരയ്ക്കുവാണോ? ഇല്ല, കഴിഞ്ഞു. നോ സർ, വരച്ചോണ്ടിരിക്കുക, ഒരു കൈ കൂടെ വരയ്ക്കാനുണ്ട്. ഓക്കെ, ഒരു കൈ, ആ ഒരു കൈ ഉള്ളൂല്ലേ. ആ ഓക്കെ, പെട്ടെന്നാണോ? പെട്ടെന്നാണ് വരല്. ആ ഓക്കെ, ഞാൻ ഒരു വേറൊരു കണ്ടക്ടർ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, ഞാൻ വേറൊരു കണ്ടക്ടർ തരാം. ഇങ്ങനെ ഇങ്ങനെ ഒരു കണ്ടക്ടർ ഇരിക്കുകയാണ്. ഓക്കെ, കറന്റ് ഫ്ലോ ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. നിങ്ങളാണെ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആരോ വരച്ചാൽ മതി, എങ്ങനെ ഇരിക്കുന്നതെന്ന് ഒന്ന് വരച്ച് കാണിക്കാമോ? കറന്റ് ഇങ്ങോട്ടാണ് കേട്ടോ, കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ് കറന്റ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒന്ന് കാണിക്കാമോ? ആ കണ്ടക്ടറിന് ചുറ്റും, ചുറ്റുമാണ്, അത് നമ്മൾ പഠിച്ചു. നമ്മൾ ആ പൊടിയൊക്കെ ഇട്ട് കണ്ടതാണ്, ചുറ്റുമാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന്. അതെങ്ങനെയാന്ന് കാണിക്കാം, കാണിച്ചോളൂ. അല്ല, കൈ കൊണ്ട് കാണിക്കണം, നിങ്ങൾ അതിന് വരച്ചാ മതി, വരച്ച് കാണിക്കും. ഇങ്ങനെ ആരോ വരച്ച് കാണിച്ചാ മതി. നിങ്ങൾ ആ പിടിച്ചു നോക്കുക, ആ കണ്ടക്ടർ എടുത്ത് പിടിച്ചോ കേട്ടോ. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറഞ്ഞാൽ കണ്ടക്ടറെ കയറി പിടിച്ചോ കേട്ടോ. പിടിച്ചിട്ട് നോക്കിക്കോ, കറന്റിന്റെ ഡയറക്ഷനിലെ തമ്പ് പിടിക്കണം, തോന്നിയ പോലെ പിടിക്കരുത്. കറന്റിന്റെ ഡയറക്ഷനിലെ തമ്പ് പിടിച്ചിട്ട് എങ്ങോട്ടേക്കാണ് എന്നെ ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. കിട്ടണം. ആ സൂര്യ ശരിയാ, സൂര്യ ഒന്ന് വരച്ച് കാണിച്ച്, വരച്ചാ മതി അതിനകത്ത്. ആ സഫലെ, വരച്ചോളൂ. സഫൽക്കറൊക്കെ കാണിക്കുന്നത് ശരിയാ, വരച്ചാ മതി. അതിനകത്ത് എങ്ങനെ വരച്ച് കാണിക്കും? നമ്മൾ അതിനകത്ത് വരച്ച് കാണിക്കണ്ടേ, അല്ലാണ്ട് നമുക്ക് ആ കൈ മുറിച്ച് അവിടെ വെച്ചിട്ട് പോകാൻ പറ്റുമോ? ഏഹ്, ടീച്ചറെ ഇത് പിടിച്ചോ, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്കത് വരച്ച് കാണിക്കണ്ടേ. ഇജാസാണ് യോഗയ്ക്ക് ഇരിക്കുന്ന പോലെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കേണ്ടത്. വരച്ചോളൂ, വരച്ചോളൂ, വരയ്ക്കൂ. ആ പറഞ്ഞോ, പറഞ്ഞോ സർ. ഞാനൊന്ന് ലെഫ്റ്റായി പോയായിരുന്നു. അപ്പോ എഴുതി നിർത്തിയത് ഇമാജിൻ യുവർ ഹോൾഡിംഗ് ആ റൈറ്റ് ഹാൻഡ്, ക്ലർക്ക് മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. അത് കഴിഞ്ഞോ? ഇത് മാറ്റുവാണേ, ആർക്കും വേണ്ടല്ലോ. അർഫാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ.
നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് നോട്ടിലേക്ക് ആക്കുന്നു എന്നുള്ളൂ. ഓക്കെ കഴിഞ്ഞു. ആ ഇനി ഒന്ന് കാണിച്ച്, എല്ലാരും ഒന്ന് ക്യാമറ കാണിച്ച് നോക്കട്ടെ, എല്ലാരും കാണിച്ച് ഞാൻ നോക്കട്ടെ, നിങ്ങൾ എല്ലാരും കലാവിരുത് ഞാനെന്ന് നോക്കാം. ആ ഓക്കെ, ആ അബ്ദുള്ള കുട്ടിയൊക്കെ മിടുക്കനാണ്. ദേ അഭിഷേക് വെച്ചു കൈ വരച്ചു. മോനെ കൈ ഒന്നും വരയ്ക്കണ്ട, കൈന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ആരോ കാണിച്ചാൽ മതി, കൈ ഒന്നും വരച്ചു വെക്കണ്ട കേട്ടോ. ആ ഓക്കെ, അയ്യോ ഇഷ, ആ ഇഷ ഓക്കെ ആണ്, ഓക്കെ ആണ്, സോറി സോറി സോറി, എനിക്ക് മറക്കുക. ഓക്കെ ഇനി ഒന്ന് കാണിച്ചേ. ആ നിങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, പിന്നെ എന്താ കുഴപ്പം. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ, ഓക്കെ ഓക്കെ, താങ്ക് യു, മതി മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? ഇതിന് ചുറ്റും ഉണ്ടാവുന്നത് ഇതാ നിങ്ങൾ വരച്ച പോലെ ഇതുപോലെ ആയിരിക്കും അല്ലെ, നമ്മൾ ഫിംഗേഴ്സ് റെപ്രസെന്റ് ചെയ്ത ഇതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന ഇതുപോലെ ആയിരിക്കും. ഇനി ഒരെണ്ണം കൂടി വേണോ? ഇത് ക്ലിയർ അല്ലേ? ഒരെണ്ണം കൂടി വേണമെന്നുള്ള കൈവയ്ക്ക്, അങ്ങോട്ടുള്ളത് വേണോ? ഇനി ഒന്ന് അതുകൂടെ വരച്ചു തന്നാ, തിരിച്ചുള്ള അങ്ങോട്ടുള്ളത് കേട്ടോ. കറന്റിന്റെ ഡയറക്ഷൻ തിരിച്ചാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മാറും, കാരണം നമ്മൾ കണ്ടതാണ് അല്ലെ, ഒരു സൈഡിൽ ക്ലോക്ക് വൈസ് കറിയുമ്പോൾ മറ്റേ സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. കറന്റിന്റെ ഡയറക്ഷൻ മാറിയപ്പോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോ, കറന്റ് തിരിച്ചു വരച്ചോ, നോക്കട്ടെ, കറന്റ് തിരിച്ചു വരച്ചോളൂ. അതായത് ഇവിടെ കറന്റ് ഡയറക്ഷൻ നേരെ തിരിച്ചായിരിക്കും, ആദ്യത്തേന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇതിലെങ്ങനെയാണ് ചുറ്റും എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാം കേട്ടോ. ഇഷ വരച്ചു കഴിഞ്ഞാ കൈ വരക്കില്ല കേട്ടോ അഭിഷേകെ, കൈയൊന്നും വരച്ചു വെക്കരുത് കേട്ടോ. നമ്മൾ ആരോ കാണിച്ചാ മതി, ഒരു ആരോ ഇങ്ങനെ കാണിച്ചാ മതി, റെപ്രസെന്റ് ചെയ്ത കൈന്ന് വരച്ചു വെക്കില്ല. ഓക്കെ കഴിഞ്ഞോ, മേക്ക് ഒന്ന് കാണിച്ച് നോക്കട്ടെ. മേക്ക് ആരെ അങ്ങോട്ടേക്ക്, ആ താഴെയാണോ മുകളിലാണോ ആരോ കിടക്കുന്നത്? മേക്കെ ആരോ താഴെയാണോ മുകളിലാണോ, ആരോ താഴെയാണോ മുകളിലാണോ മേക്ക് വരച്ചേക്കുന്നതിൽ, ആരോ താഴെയാന്ന് തോന്നുന്നു, താഴേക്കാണോ ആരോ കിടക്കുന്നത്? ഒന്നുകൂടെ കാണിച്ചു നോക്കട്ടെ. അല്ല ആ മാഗ്നറ്റിക്, അയ്യോ അങ്ങനെ വരുവോ, താഴേക്ക് വരുവോ? ഇത് നോക്കി മേക്ക്, ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെയല്ലേ വരിക അല്ലെ, ഇതിലിപ്പോ എങ്ങനെ വരുന്നത്, ഇങ്ങനെയല്ലേ വരക്കണ്ട നമ്മള്, ഇത് ഇങ്ങനെയല്ലേ വരിക? നിങ്ങൾ ഫിംഗർ പിടിച്ചു നോക്കി, മേക്ക് കൈ പിടിച്ചു നോക്കി, ഇങ്ങനെയല്ലേ വരിക? എന്നിട്ട് താഴെയാണ് ആരോ വരിക, കണ്ടോ, മനസ്സിലായോ? മേക്ക് അതിൽ പിടിച്ചു നോക്കിയേ, അതിൽ പിടിച്ചു നോക്കുമ്പോ മേക്കിന്റെ നാല് ഫിംഗേഴ്സ് എങ്ങനെ ഇരിക്കുന്ന നോക്കിയേ, അങ്ങോട്ടല്ലേ ഇരിക്കുന്നേ, ഇങ്ങനെ മടങ്ങി ഇങ്ങനെയാണ് ഇരിക്കുന്നേ, അല്ലല്ലോ ഇങ്ങോട്ടല്ലേ ഇരിക്കുന്നേ, മനസ്സിലായോ? മേക്ക് എവിടെ പോയി, പോയോ? ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങളത് പിടിച്ചു നോക്കി, വെറുതെ പിടിച്ചു നോക്കിയാ മതി മേക്ക്, വെറുതെ പിടിച്ചു നോക്കിയാ മതി കേട്ടോ. ആ കണ്ടക്ടറിൽ പിടിച്ചു നോക്കുമ്പോ നമ്മുടെ നാല് ഫിംഗർ എങ്ങനെയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിന് ചുറ്റും എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് അടുത്തുള്ള ഒരു ആക്ടിവിറ്റിയാണ്, നമ്മൾ ഇന്നലെ ചെയ്ത ആക്ടിവിറ്റിയുടെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, ഞാൻ ആ ആക്ടിവിറ്റിയുടെ ടോപ്പിക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, നോക്കിക്കോളൂ. ആ കൊടുത്തോളൂ. മാഗ്നറ്റിക് ഫീൽഡ് ത്രൂ എ സർക്കുലർ ലൂപ്പ്, ഒരു സർക്കുലർ ലൂപ്പിന് ചുറ്റും എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ത്രൂ എ സർക്കുലർ ലൂപ്പ്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സർക്കുലർ ലൂപ്പ്, നമ്മളൊരു കോയിൽ എടുക്കും, ഒരു കോയിൽ എടുത്തിട്ട് ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു കോയിൽ എടുത്തിട്ട് നമ്മൾ അതിന് ചുറ്റും എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നോക്കും. ഓക്കെ കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചോ, ഇനി നിങ്ങൾ എല്ലാരും നിങ്ങളുടെ ആ കഴിഞ്ഞ ദിവസം ആക്ടിവിറ്റിയുടെ ആ കോയിലെടുത്തെ ആക്ടിവിറ്റി ചെയ്ത ആ കോയിലെടുത്തിട്ടോ, നിങ്ങൾ അത് ആ ഇതിൽ നിന്ന് പുറത്തെടുത്തിട്ട് അത് സർക്കുലർ ഷേപ്പ് ആക്കട്ടോ. ഞാൻ വെച്ചേക്കണ കണ്ടോ, ഇതുപോലെ
ഒരു സർക്കുലർ ഷേപ്പ് ആക്കുക. നിങ്ങൾ അതിൽ നിന്ന് എടുത്തോ, അതിൽ നിന്ന് പുറത്തെടുത്തോ, ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം. ഞാൻ എന്റെ കൂടെ ചെയ്ത് പോയാൽ മതി കേട്ടോ. നമ്മൾ എടുത്ത് എടുത്തുചാട്ടം വേണ്ട കേട്ടാ. കൂട്ടം തെറ്റി ആടിനെ ചെന്നായ ആക്രമിക്കുന്ന ഒരു ചൊല്ലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്തു പോവാം. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ കോയിലെടുത്തേ റെക്ടാങ്കിൾ. അതില്ലാത്തവരൊന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞു, ഒന്ന് നോട്ട് ചെയ്ത്. ആരൊക്കെയാ അതില്ലാത്തവര്? എല്ലാവർക്കും ഉണ്ടോ? ആ സൂരജ് പറഞ്ഞോ. സൂരജിന് എന്തുകൊണ്ടില്ല? ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. സൂരജിന് തന്നല്ലായിരുന്നു കിറ്റില്? നമ്മളൊരു സാധനം ഒരു വർഷത്തേക്ക് ഏൽപ്പിച്ചിരിക്കുന്നല്ലേ. ഇന്നലെ പിന്നെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോകും, മിസ്സായിട്ടുണ്ടാവും വിചാരിച്ചാണ് ഇന്നലെ ഒരു എക്സ്ക്യൂസ് തന്നു. ഇവന്നുമില്ല, താല്പര്യക്കുറവല്ലേ സൂര്യ. നമ്മൾ എന്ത് മിസ്സിംഗ് ആണ് നിങ്ങൾക്ക് സൂര്യജിന് ഉണ്ടാകാൻ പോകുന്നറിയ. എനിക്ക് യാതൊരു നഷ്ടവും ഇല്ല കേട്ടാ. എനിക്ക് ഒരു നഷ്ടം ഇതിന്ന് പറയാനില്ല. നിന്റെ കയ്യിൽ കോയിൽ നിന്റെ കയ്യിൽ ഇനിയിപ്പോ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ഒക്കെ കോയിൽ വെച്ചേ ചെയ്യാം. അത് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. പിന്നെ വേറെ ആർക്കും ഇല്ലാത്ത ആ യാസീനൊക്കെ എന്തി? ആ ഫൈസ് വരി ഇത് പറഞ്ഞോ. പൊടിയില്ല. എവിടെ പോയി? ആ പൊടിയില്ല. ബാക്കി ബാക്കിയെല്ലാം ഉണ്ടോ? ആ എന്നാ ആക്ടിവിറ്റി ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ പിന്നെ അതെന്തി? കാണാണ്ട് പോവൂലോ, നിന്നെ കാണാൻ പോയി ബാക്കി. പിന്നെ പിന്നെ ആരാ? ഇവർ രണ്ടു പേര് മാത്രമല്ലോ. ആ അർഫാൻ പറഞ്ഞോ. സാർ അയൺ ഫൈലിംഗ് ഇല്ല. അയൺ ഫൈലിംഗ്? ബാക്കിയുള്ളൊക്കെ ഉണ്ടോ? ആ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ പിന്നെ സലീമിനെ കിട്ടിയാ? മുഹമ്മദ് സലീം ഇല്ല. എന്താണ് ഇല്ലാത്ത? എനിക്ക് താല്പര്യമില്ല അല്ലേ. ഇവര് അതാ പെട്ടെന്ന് പറയാ, കാരണം പറ, ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത എക്സ്ക്യൂസ് ഞാൻ ചിന്തിച്ചെടുക്കും. അത് സ്കൂളിൽ നിന്ന് കൊറേ ടൈം രാവിലെ പോയതാ. ഇത് സ്കൂളിൽ നിന്ന് രാവിലെ പോയോ? ആര് എന്താണ് മനസ്സിലായില്ല. ബാക്കിയുള്ളവർ മേടിക്ക. ആ ഇനി മേടിക്കണ്ട. ആ സാധനം നിങ്ങളുടെ കയ്യിൽ തന്നാലേ, അത് എവിടെയാ നോക്ക്. ഇതാ നിങ്ങള് കളനേനെ കളനേനെ ഇവിടെ നിന്ന് പോയി ചോദിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടല്ലേ. ഇതാ അപ്പൊ ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റില്ലല്ലോ. ഇനി അത് വേണ്ട. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്ക് ഇനി. ഇതാ ഇജാസ് പറഞ്ഞോ. അയൺ ഫൈലിംഗ് ഇല്ല. കോയിലൊക്കെ ഉണ്ടല്ലോ. കോയിലുണ്ട്. ആ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഇപ്പൊ ഇത്രയും പേരേ ഉള്ളൂ. സൂരജ്, ഫൈസ്, ഫരീദ്, അർഫാൻ, സലീമ, ഇജാസ്. അല്ല ഇജാസ് അയൺ ഫൈലിംഗ് അല്ല. അയൺ ഫൈലിംഗ് കുഴപ്പമില്ല. അർഫാനും അയൺ ഫൈലിംഗ് ആണല്ലേ. അപ്പൊ ഫൈസിനും സൂരജിനും സലീമിനും ആണ് കോയിലില്ലാത്തവർ. പിന്നെ പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ. ഓക്കെ, സാമിയൊക്കെ. സാമിയ പിന്നെ പുതിയ സ്റ്റുഡന്റ് ആണല്ലോ, കുഴപ്പമില്ല കുഴപ്പമില്ല. ബാക്കി എല്ലാം റെഡി ആണല്ലോ. ആ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. നിങ്ങളുടെ എല്ലാവരും ആ റെക്ടാങ്കുലർ കോയിലെടുത്തേ. റെക്ടാങ്കുലർ കോയിലെടുത്തേ, നമുക്ക് അതിന്റെ ഷേപ്പ് ഒന്ന് മാറ്റാം. അടിച്ച് ഷേപ്പ് മാറ്റാം കേട്ടോ. റെക്ടാങ്കുലർ കോയിലെടുക്ക, റെക്ടാങ്കുലർ കോയിലെടുക്ക. എല്ലാരും കോയിലെടുത്ത് തന്നെ ഒന്ന് കാണിച്ച്. ആ ആ കാർത്തിക, എത്ര വലിപ്പം വന്നെങ്ങനെ കാർത്തിക? ചെറിയൊരു റെക്ടാങ്കുലർ കോയിലല്ലായിരുന്നോ ഇന്നലെ നമ്മൾ ചെയ്ത? അതിൽ കൂടെ കാർത്തികിന് കടന്നു പോവാലോ. അതെങ്ങനെയാ? അത് മാറി എങ്ങനെയാ? ഒരു ചെറിയൊരു കോയിലല്ല നമ്മള് പറഞ്ഞ കാർത്തിക് നായർ. ആ ഷാഹിദേ പറഞ്ഞോ. എനിക്കില്ല. ഏതാ ഇല്ലാത്ത? എന്തിനേ നിങ്ങക്കൊക്കെ എങ്ങടെ ഈ നഷ്ടപ്പെട്ടു പോണേ? നിങ്ങളുടെ ഉത്തരവാദിത്തത്തില് തന്നേക്കുന്നല്ല അത്. നിങ്ങൾ സൂക്ഷിക്കണ്ടേ? അതിനകത്ത് വല്ല സ്വർണത്തിന്റെ കമ്മലോ മോതിരയൊക്കെ ആണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കൂലായിരുന്നോ? അപ്പൊ ആരുടെ ശ്രദ്ധ കുറവാ? നമുക്ക് അതിലും വിലപ്പെട്ടാണ് കേട്ടാ. അറിവെന്ന് പറയുന്ന ഏറ്റവും വില കൂടിയ സാധനമാണ്. അതാണ് നിങ്ങൾ കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, പിന്നെ പിന്നെ അവിടെ ശ്രദ്ധിച്ചോ. ഇത്രയും പേരല്ലാത്ത ഉള്ളോ. ആ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ പഠിക്കാനൊന്നും പറയാൻ പറ്റില്ല. അയൺ ഫൈലിംഗ് കുഴപ്പമില്ല, കുഴപ്പമില്ല. അയൺ ഫൈലിംഗ് കുഴപ്പമില്ല. ഓക്കെ, എല്ലാരും കാണിച്ചു. ഇനി അത് വട്ടത്തിലാക്കിയോ. ആ ഇഷയൊക്കെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടല്ലോ. ഇഷ കൊള്ളാം കൊള്ളാം. ഇനി വേറെ ആ ശിവാനി നന്നായിട്ടുണ്ടോ? പിന്നെ ഇജാസിന്റെ വലിയ വട്ടാണല്ലോ ഇജാസ്. നമ്മള് ചെറിയൊരു കോയിലാണല്ലോ ഇന്നലെ. ഇന്നലെ ഇജാസ് പറഞ്ഞ കേക്കില്ല. ഇജാസ് ചെറിയൊരു കോയിലല്ല നമ്മൾ ഇന്നലെ എടുത്ത. ഇങ്ങനെ അത്ര വലിപ്പം വന്നെങ്ങനെയാ? ഒരു ബാർ മാഗ്നറ്റ് ചുറ്റാൻ പറയുമ്പോഴത്തേക്ക് ഇത്ര വലിപ്പം വരുമോ? നിങ്ങൾ ബാർ മാഗ്നറ്റ് മരക്കഷ്ണാണോ? ഇത്രയും വലിപ്പം? പറഞ്ഞു. ആ ഇന്നലെ ഇല്ലായിരുന്നു അല്ലേ. ആ ഓക്കെ. ബാക്കി എല്ലാരും സർക്കുലർ ഷേപ്പ് ആക്കി ഒന്ന് കാണട്ടെ. സർക്കുലർ ഷേപ്പ് ആക്കിയാ? ആ ഇനിയൊന്നുമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട എങ്ങനെയാണെന്നറിയോ? ഇന്നലെ ചെയ്തപോലെ തന്നെ ഈ സർക്കുലർ ഷേപ്പിലുള്ള സാധനം ഇതിനകത്ത് കയറ്റി വെക്കുക. എന്നിട്ട് ഒട്ടിക്കുക കേട്ടോ. നല്ല ലെവൽ ആയിരിക്കണേ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇത് നല്ല ലെവലായിരിക്കണേ. ഇതിങ്ങനെ പൊങ്ങി താന്ന് ഇരിക്കാണ്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ലെവലായിട്ടിരുന്നാൽ ഈ പൊടി ഇങ്ങനെ കറക്റ്റ് അറേഞ്ച് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. എന്നെ ഒട്ടിച്ചു ഒട്ടിച്ചു ഞാൻ സമയം തരാം കേട്ടോ. നല്ല വൃത്തിയായിട്ട് കേട്ടോ. പൊങ്ങി താന്നൊന്നും ഇരിക്കരുത്. ഞങ്ങൾ രണ്ടുമൂന്ന് പേപ്പറൊക്കെ ഒട്ടിച്ചത് ഇവിടെയൊക്കെ ഒട്ടിച്ചു എന്നാ കേട്ടോ. ഈ കീറിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഇത് വയ്ക്കുമ്പോ കീറിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പേപ്പർ ഒട്ടിച്ചു. സമയം എടുത്തു കേട്ടോ. ബാറ്ററി പുതിയത് എത്ര പേർക്കുണ്ടെന്ന് കൈവെക്കി?
ബാറ്ററി പുതിയത്? ആ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഈ ആഴ്ച ആവശ്യം വരുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വല്ല ക്ലോക്കിലേക്ക് ഇടാം ബാറ്ററി, കളയണ്ട. ഇതൊക്കെ ഒരു താല്പര്യമാണ്. ഓക്കെ, എല്ലാരും സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ റെഡി ആക്കി വെച്ചൊന്ന് ആൻഡ്രൈസ് ചെയ്ത് വെച്ചാൽ എനിക്ക് മനസ്സിലാവല്ലോ. നിങ്ങൾ പിന്നെ വോയിസ്, നിങ്ങൾ ഡൗട്ടിനെ ആൻഡ്രൈസ് ചെയ്യണം. ആക്ടിവിറ്റിക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻഡ്രൈസ് ചെയ്യണ്ട, നേരെ ഓൺ ആക്കി ചോദിച്ചു കേട്ടോ. ആൻഡ്രൈസ് ചെയ്യേണ്ടവർ ഇത് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ആൻഡ്രൈസ് ചെയ്ത് വെക്കാം. ഡൗട്ടുകളൊക്കെ വോയിസ് ഓൺ ചെയ്ത് ചോദിച്ചു. ആ ഹനാനെ പറഞ്ഞോ. അതല്ലല്ലോ, ഈ ഇതിപ്പോ എന്താ ചെയ്യണ്ടത്? ഞാൻ ഇന്നലെ കേറിയില്ലായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തില്ല, നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ അകത്തേക്ക് കയറ്റി വയ്ക്കും. ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം. അതിങ്ങനെ നമ്മള് നേരത്തെ ചെയ്ത് ഓർക്കണം. നമ്മൾ കുറച്ച് നമ്മളെ ആ ചുറ്റിയെടുത്ത കോയിലൊന്ന് കാണിച്ചു തരാനെ. ചുറ്റിയെടുത്ത കോയില് അത്രയും വലിപ്പം വേണ്ടായിരുന്നു, കുറച്ച് വലിപ്പം കുറച്ചോട്ടോ. ഏതിലെ ചുറ്റണ്ടെന്നറിയോ? ഒരു ഒരു മാഗ്നറ്റിന്റെ ഒരു കവർ ഇല്ലേ, ഒരു മാഗ്നറ്റിന്റെ ചെറിയ കവർ ഇരിക്കില്ലേ, നോക്കി. ആ അത് തന്നെ, അതില് ചുറ്റിക്കോ. അതില് ചുറ്റി പെട്ടെന്ന് ചുറ്റിയെടുക്കട്ടോ. ബാക്കിയുള്ളവർ റിച്ച് ഒക്കെ കഴിഞ്ഞാണെങ്കിൽ ആൻഡ്രൈസ് ചെയ്തോ. എന്ത് ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചോട്ടോ. ശിവാനി, സാമിയ ക്ലിയർ അല്ലേ? സാമിയ, സാമിയ ചോദിച്ചോളൂ കേട്ടോ. സാമിയ ആക്ടിവിറ്റി ചെയ്യുന്നില്ലാത്തോണ്ട് ചോദിച്ചോളണം കേട്ടോ. എന്ത് ഡൗട്ട് ആണെങ്കിലും അപ്പൊ ചോദിച്ചോളൂ. ആ പറഞ്ഞോ പറഞ്ഞോ. സർക്കുലർ ഷേപ്പ്. ആ നദിയ മോളി ചെയ്ത് കഴിഞ്ഞു, ഒന്ന് കാണിച്ച നദിയ നോക്കട്ടെ. ആ കൊള്ളാം, മിടിക്ക് മിടിക്ക് മിടിക്ക്. അത് നേരെ അല്ലേ ഇരിക്കാം, അത് നേരെ വെച്ചേക്കട്ടോ. ആ ഓക്കെ, കൊള്ളാം കൊള്ളാം കൊള്ളാം. പിന്നെ ആരാ, പിന്നെ ആരാ ചെയ്ത് കഴിഞ്ഞു? ഒരാള് ശിവാനി ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സാമിക്ക് ക്ലിയർ അല്ലേ? സമയുടെ ഒച്ചനൊക്കെ. ആ ഓക്കെ, ഇത് സർക്കുലർ ഷേപ്പിൽ വൗണ്ട് ചെയ്തിട്ട് ഹനാന കേട്ടോട്ടോ. സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ വൗണ്ട് ചെയ്തിട്ടില്ലേ, എന്നിട്ട് ഈ ഈ ബോർഡിനകത്തേക്ക് കയറ്റി വെക്കുക. കട്ട് ചെയ്തിട്ട് ഈ ബോർഡിനകത്തേക്ക് കയറ്റി വെക്കുക കേട്ടോ. അപ്പൊ കുറച്ച് കനത്തിൽ കട്ട് ചെയ്യേണ്ടി വരും, എന്നാലേ ഇത് കയറിയിരിക്കുള്ളൂ. എന്നിട്ട് ഇതിന്റെ മുൻപിലെ മുമ്പിലെ നമ്മള് പേപ്പർ ഒട്ടിക്കും. അപ്പൊ ഇതുപോലെ കിട്ടും കേട്ടോ. രണ്ടു വയർ അടിയിലുണ്ടാവണം കേട്ടോ. നമ്മൾ അതിൽ നിന്ന് രണ്ടു വയർ എടുക്കുക. പിന്നെ സെല്ലോ ടേപ്പ് ആണ് നമ്മൾ നേരത്തെ ഒട്ടിച്ചത്. ഇപ്പൊ നിങ്ങൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കേണ്ട, ഈ വയറ് വെച്ച് തന്നെ ചുറ്റി എടുത്താൽ മതി കേട്ടോ. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണമെന്നില്ല, ഈ വയറെടുത്തിട്ട് ബാക്കി വന്ന വയറ് കൊണ്ട് ചുറ്റി ചുറ്റി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. ഓക്കെ, ഇതിങ്ങനെ അകന്നിരിക്കാണ്ടിരിക്കാം കേട്ടോ. ഇതിങ്ങനെ ഒതുക്കി വെക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ഓക്കെ, നമ്മുടെ അയൽ ഫയലിൽ ഉപയോഗിച്ചിട്ടുള്ള ലാസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് അയൺ ഫൈലിംഗ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്? ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമ ഷദാ, എല്ലാം റെഡിയാണോ? ഫാത്തിമയ്ക്ക് എല്ലാം റെഡിയാണോ? ആൻഡ്രൈസ് ചെയ്ത് വെച്ചു കേട്ടോ, എനിക്ക് കണിയാന്റെ പണിയില്ല. ഓക്കെ, പിന്നെ 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 ഹാൻഡ്രൈസ് ചെയ്ത് വെച്ചോ. ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ, അല്ലാണ്ട് ഞാൻ എങ്ങനെ അറിയാം? ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആൻഡ്രൈസ് ചെയ്ത് വെച്ചു. ഇനി റയാനോ? റയൻ ചെയ്ത് കഴിഞ്ഞാ? ഓക്കെ, ഓക്കെ, കോയില് റെഡി ആയിട്ടുള്ളവർ ആൻഡ്രൈസ് ചെയ്തോ. കോയില് റെഡി ആക്കിയവർ ആൻഡ്രൈസ് ചെയ്തോ. പെട്ടെന്നാട്ടോ പെട്ടെന്നാ. ബാക്കിയുള്ളവര് കോയിൽ ഇതുപോലെ അകത്ത് കയറ്റിയിട്ട് പേപ്പർ ഫ്രണ്ടിൽ ഒട്ടിച്ചോ. ഇനിയിപ്പോ ഹോൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ല പ്ലെയിൻ ആയിരിക്കണേ ആ സർഫസ്, ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നതാണ്, പ്ലെയിൻ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. എന്തെങ്കിലും ഒട്ടാത്തേക്കണേ നന്നായിട്ട് ഒട്ടിച്ചു വെച്ചു. ഓക്കെ, നമുക്ക് ഒറ്റ തവണ ഇത് കിട്ടണം. റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യണം, നമുക്ക് ഒറ്റ തവണ കിട്ടാൻ പാകത്ത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് സംഭവം, എങ്ങനെയാ ഇടേണ്ടത്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എല്ലാവരും ബാറ്ററി എടുത്തേ. ബാറ്ററി ഹോൾഡർ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാറ്ററി പിടിച്ചാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുള്ളൂ. ബാറ്ററി പിടിക്കേണ്ടവർക്ക് ബാറ്ററി പിടിക്കാം, ബാറ്ററി ഹോൾഡറിൽ ഇടുന്നവർക്ക് ബാറ്ററി ഹോൾഡറിൽ ഇട്ട് ചെയ്യാം, എന്നൊരു പ്രശ്നമല്ല. ഓക്കെ,
ബാറ്ററി പിടിക്കുന്നവർ എന്ത് ചെയ്യാ, ബാറ്ററി എടുക്കുക, എന്നിട്ട് അതിന്റെ റൺ ഇനി അയൺ ഫൈലിംഗ് എടുത്തോ, അയൺ ഫൈലിംഗ് എടുത്തു വെച്ചോ, അയൺ ഫൈലിംഗ് ആ കോമ്പസ് കൊടുക്കും കേട്ടോ. കോമ്പസ് നമ്മുടെ നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്ന്. നമ്മുടെ ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും. മറ്റേ നമ്മൾ അയൺ ഫൈലിംഗ് വെറുതെ ഇട്ടും പിന്നെ വീണ്ടും എടുക്കും, ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കോമ്പസ് എടുത്തു വെച്ചോ, കോമ്പസ് ഇതിന്റെ ചേർത്ത് വെച്ചോ ഞാൻ വെച്ചേക്കുന്ന പോലെ കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, അടിയിൽ ബാറ്ററി ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോ കോമ്പസ് അനങ്ങുന്നുണ്ടോ നോക്കുക, കോമ്പസിലേക്ക് നോക്കുക. ഇനി ബാറ്ററിയുടെ രണ്ട് എൻഡ് കണക്ട് ചെയ്യുമ്പോൾ ഒരു എൻഡ് കണക്ട് ചെയ്ത് കൈ പിടിച്ചോ, മറ്റേ എൻഡിലേക്ക് വയ്ക്കുമ്പോൾ കോമ്പസ് അനങ്ങുന്നുണ്ടോ ചെക്ക് ചെയ്യുക. അനങ്ങുന്നുണ്ടെങ്കിൽ അപ്പൊ അത് മാറ്റിക്കും, കണക്ഷൻ കൊടുത്തിട്ടേക്കണ്ട. ഹോൾഡറി ചെയ്യുന്നവർ അതുപോലെ തന്നെ കേട്ടോ. കോമ്പസ് ഇതുപോലെ വയ്ക്കുക, എന്നിട്ട് തൊട്ടടുത്ത് ചേർത്ത് വെച്ചോ, എന്നിട്ട് കറങ്ങുന്നില്ലേ എന്ന് ഒന്നോടെ ഒന്ന് ചെക്ക് ചെയ്തു. കറങ്ങുന്നുണ്ട്, ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റുമുണ്ട്, ഓക്കെ. അപ്പൊ ഇനി ഞാൻ ചോദിക്കുമ്പോ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്ന് നിങ്ങൾ ഇനി ചോദിക്കുമ്പോൾ നിങ്ങൾ ഇല്ലാന്ന് ആൻസർ ചെയ്താൽ നിങ്ങളാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് ഞാൻ പറയും കേട്ടോ. കാരണം ഇത് നിങ്ങൾ കാണുമല്ലോ, ഇത് ഓരോ തവണ ചെയ്യുമ്പോഴും നിങ്ങൾ കാണുക, നിങ്ങൾ കാണാതെ പഠിക്കുന്ന ടീമല്ലല്ലോ, ഓക്കെ. അതുകൊണ്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മൂന്ന് ആക്ടിവിറ്റിയുടെയും ബേസ് ആയിട്ടുള്ള സംഭവം അതാണ്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട്. ഓക്കെ, ഇത്രയും കഴിഞ്ഞോ, കഴിഞ്ഞോ, ഇത്രയും കഴിഞ്ഞോ. കണക്ഷനൊക്കെ ഓക്കെ ആണോ, കണക്ഷനൊക്കെ ഓക്കെ ആണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ. ആ കൈ ബുക്ക് ചെയ്തവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ. നീഡിൽ കറങ്ങുന്നുണ്ടോ ഫാത്തിമ ഷിദ? യെസ് സർ. ഇന്നലെ കറങ്ങിയ പോലെയാണോ കറങ്ങുന്നത്? നന്നായിട്ട് കറങ്ങുന്നുണ്ടോ? ഇന്നലെ കറങ്ങിയ പോലെ തന്നെയാണ്. ബാറ്ററി മാറിയായിരുന്നോ? ആം. അതിന്റെ വ്യത്യാസം തോന്നുന്നുണ്ടോ? ആം. ഉണ്ട്. ബാറ്ററി നല്ല ബാറ്ററി ആണ്, പെട്ടെന്ന് കിട്ടും. ഇനി എന്താ ചെയ്യണ്ടെന്ന് അറിയാം, ഇനി ചെയ്യാൻ എളുപ്പമാണ്. ഇത് നോക്കി, നിങ്ങളുടെ കയ്യിലുള്ള അയൺ ഇനി കണക്ഷൻ കൊടുത്തിട്ടേക്കാട്ടോ, എന്നിട്ട് ആ കോമ്പസ് അവിടെ നിന്ന് മാറ്റിക്കോ. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇനി ഇവിടെ ശ്രദ്ധിച്ച് ഞാൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള അയൺ ഫൈലിങ്സ് ചുറ്റും ഇടുക കേട്ടോ, ഇതിൽ മൊത്തത്തിൽ ഇട്ടോ, ഇട്ടിട്ട് ഞാൻ പറയണേ കേട്ടെ, കേട്ട് പിള്ളേർ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഒരു ചെറിയൊരു ലെയർ വരാൻ പാകത്തിന് അവിടെ ഇട്ടേക്കാം, ഓക്കെ. എന്നിട്ട് പയ്യെ തട്ടി തട്ടി കൊടുക്കുക, അതായത് ഇതുപോലെ ഞാൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി, ഓക്കെ. ഇപ്പൊ നിങ്ങക്ക് കാണുന്നുണ്ടോ? എനിക്കറിയില്ല, കാണുന്നുണ്ടോ പിള്ളേരെ? എന്തെങ്കിലും ഒരു ഷേപ്പ് അതിനകത്ത് കാണുന്നുണ്ടോ? എനിക്ക് ഇവിടെ നിന്ന് രണ്ട് സെക്കൻഡ്, ഞാൻ ഫോണിലെ ക്യാമറ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഇതില് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ? എന്നാ നിങ്ങക്ക് ഈ ക്യാമറ കാണുന്നുണ്ടോ നോക്കി, എന്തെങ്കിലും ഒരു ഷേപ്പ് കാണുന്നുണ്ടെങ്കിൽ ഒരാളൊന്ന് വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞേ, എന്തെങ്കിലും ഒരു ഷേപ്പ് അതിന് ചുറ്റും കാണുന്നുണ്ടെങ്കിൽ. കാണുന്നുണ്ടോ ആരെങ്കിലും? മെഹക്ക്, മെഹക്കിന് കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പ്രത്യേകം തോന്നുന്നുണ്ടോ അയൺ ഫൈൽ കിട്ടേക്കുന്നതിനാ? തോന്നില്ല. പിന്നെ ബാക്കി നോക്കി, ഒരു വെയിറ്റ് ചെയ്യാം, ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം, അതായിരിക്കുന്നുണ്ട്. വെയിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം. ആ ഇനി നോക്കോട്ടോ, ക്യാമറ കാണുന്നോണ്ടുള്ള പ്രശ്നം. ഇനി ഇനി നോക്കി, ഇപ്പോഴും മേക്ക് കേട്ടോ, നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ.
ഓക്കെ, ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയാം. ഓക്കെ, ലോവർ ഹാൻഡ് ചെയ്ത് ഇനി കിട്ടുന്നവർ മാത്രം ആൻഡ്രൈസ് ചെയ്താൽ മതി. ചെറുതായിട്ട് ഇട്ടാ മതി, കണ്ടോ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ചെറുതായിട്ട് ഒരു തിൻ ലെയർ അതിനകത്ത് ഇട്ടാ മതി കേട്ടോ. നിങ്ങൾ ആ കോയിൽ വെക്കുക, കോയിൽ അതിനകത്ത് വെച്ചോ, സെറ്റാണോ? ബാറ്ററി കണക്ട് ചെയ്തപ്പോ കോമ്പസ് അനങ്ങിയാ, ബാക്കിയുള്ളവർ ചെയ്തോ? ബാറ്ററി കണക്ട് ചെയ്തപ്പോ കോമ്പസ് അനങ്ങിയാ? ഷേസാദി ഇന്നലെ ചെയ്തപ്പോ അനങ്ങില്ല, അതൊന്നും ചെയ്തില്ല. ആ ഇന്ന് ചെയ്തോ, അത് ചെയ്തോ. കോമ്പസ് അനങ്ങുന്നുണ്ടോ നോക്ക്. ബാറ്ററി പുതിയതാണോ ഷേസാദിയുടെ? ആ ഒന്നും പേടിക്കണ്ട, കിട്ടും കേട്ടോ, ധൈര്യമായിട്ട് ചെയ്തു ചെയ്തു. ആ മുഹമ്മദ് അലി കിട്ടിയാ? കിട്ടി. മുഹമ്മദ് അലി അതിന്റെ സെന്ററിൽ എങ്ങനെയാ കാണുന്ന? അതിന്റെ സെന്ററിൽ, സെന്ററിൽ സാധാ പോലെ, വേറെ പ്രത്യേകം തോന്നുന്നില്ല. അപ്പുറം ഇപ്പുറം അതാ തോന്നുന്നു. ഓക്കെ, ചെയ്തു കഴിഞ്ഞവരെ, ചെയ്തു കഴിഞ്ഞവരെ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. കിട്ടുന്നില്ലേ എന്റെ അടുത്ത് പറഞ്ഞോ, നമുക്ക് നോക്കാം എന്താ പ്രശ്നം. ഇതാ കിട്ടുന്നില്ലേ പറഞ്ഞു. ഷേസാദിക്ക് കോമ്പസ് നേടിലാണെന്നല്ലേ? സാർ ചെയ്യണുള്ളൂ, ചെയ്യണുള്ളൂ, പെട്ടെന്ന് പെട്ടെന്ന്. നദിയ മോക്ക് കിട്ടുന്നില്ല? നദിയ, നദിയ പറഞ്ഞോ. ആ ഇട. ഇഷയ്ക്ക് കിട്ടുന്നുണ്ടോ? ഇഷ ആരെ ഇട്ടിട്ട് കിട്ടിയത്? ഷഹബാസ്, മുഹമ്മദ് അലി, പിന്നെ ആർക്കൊക്കെ ഇട്ടിട്ട് കിട്ടി പറഞ്ഞു? കുറച്ചിട്ടാ മതി, അത് ഇടുമ്പോ തന്നെ നിങ്ങക്ക് അറിയാൻ പറ്റും ഒരു ഷെയ്പ്പ് പോലെ തോന്നും. എന്നിട്ട് പയ്യെ തട്ടി തട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ, ഒത്തിരി തട്ടി തട്ടി ആ പൊടിയൊക്കെ തെറിച്ചു പോകും. പയ്യെ തട്ടി തട്ടിക്കൊണ്ടിരിക്കുക, ജെന്റലി ടാപ്പ് എന്നാണ്, പയ്യെ തട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിങ്ങനെ ഷേപ്പായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നത് കാണാൻ. പറഞ്ഞോ പറഞ്ഞോ. അതില്ല, ഞാനൊരു മണ്ടത്തരം കാണിച്ച് ഈ അയൺ ഫൈലിംഗ് ഉണ്ടെന്ന് അടിക്കിലേക്ക് ഇട്ടു. അയൺ ഫൈലിംഗ് നമ്മള് ഇതിലെ ഇതിലേക്കെല്ലാം ഇട്ട് കൊടുക്കണ്ടത്? മൊത്തത്തിൽ ചുറ്റും ഒരു പേപ്പർ എടുക്കുക, പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിലേക്ക് അതിടുക, പേപ്പറിലേക്ക് തട്ടി, എന്നിട്ട് ആ പേപ്പർ മടക്കിയിട്ട് ആ പേപ്പറിൽ നേരെ ടിന്നിലേക്ക് ഇട്ടിട്ട് റിപ്പീറ്റ് ചെയ്തു കേട്ടോ. മനസ്സിലായോ? ഒരു ബ്ലാങ്ക് പേപ്പറിലേക്ക് ആദ്യം അത് മൊത്തം ഇടുക, തട്ടി തട്ടി ഇടുക, നേരെ കുപ്പിയിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ആ പേപ്പർ മടക്കിയിട്ട് അതിങ്ങനെ ചാടിച്ചാ മതി കേട്ടോ. പിന്നെ പിന്നെ സൂരജ്, എന്താണ് അവസ്ഥ? സൂരജ്, സൂരജ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാണോ? സൂരജ് പറഞ്ഞോ, ചെയ്യുന്നില്ലാത്താണോ? ഓ സൂരജും ഫായിസും സലീമിനും അല്ലെ? ആ ഓക്കെ. ബാക്കിയുള്ളൊരു അഭിഷേകിന് എന്താ? ആ പറഞ്ഞോ പറഞ്ഞോ. റിഹില, റിഹിലോ എന്താ റിഹില, അതാരാ റിഹില എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് കയറിയിരിക്കുന്ന കിട്ടിയോ? കിട്ടിയാ നോക്ക്, കിട്ടിയാ എല്ലതും കേട്ടായിരുന്നോ? നമ്മൾ ചെയ്യുന്ന എന്താന്നൊക്കെ മനസ്സിലായോ? പറഞ്ഞോ. അനങ്ങുന്നില്ല, ഇപ്പോഴും അനങ്ങുന്നില്ല. എന്റെ ശരിയാണോ? തിരിച്ച് ആ ആക്ടിവിറ്റി ചെയ്യുന്നിടത്തേക്ക് തിരിച്ച്.
കോമ്പസ് എവിടെയാ ഷേസാദി വെച്ചേക്കണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ. നീഡിൽ എവിടെയാ ഷേസാദി വെച്ചേക്കണെന്ന് കാണിച്ച്. അത് അനങ്ങണോ അനങ്ങണോലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അതിന്റെ. ആ ഓക്കെ, അങ്ങനെ വെച്ചു അല്ലേ. ആ എന്നിട്ട് കണക്ഷൻ കൊടുത്തിട്ട് അനങ്ങ കണക്ഷൻ കൊടുത്തേ, ആ ബാറ്ററിന്ന് കണക്ഷൻ കൊടുത്തേ. ക്യാമറ നിങ്ങൾ വെക്കാൻ പറ്റുമോ അങ്ങനെ വെച്ചു അല്ലെങ്കിൽ മാറ്റി കൊടുത്തു. അത് കണക്ഷൻ കൊടുത്തിട്ട് നോക്കി. ഇഷയ്ക്ക് കിട്ടിയാ? കിട്ടി. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പറ്റേ കേട്ടോ. ആ ഈശേസാദി പറഞ്ഞോ പറഞ്ഞോ. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ അറ്റത്തുനിന്ന് പോയിന്ന് ഉറപ്പാണോ? അതിന്റെ അറ്റത്ത് ആ ഇൻസുലേഷൻ കവർ കോട്ടിങ് പോയിന്ന് ഉറപ്പാണോ? അതെങ്ങനെ ഉറപ്പായേ? അതിന്റെ അവിടെ കറുപ്പ് വന്നു. ആ കറുപ്പ് പൊടി തൂത്തു കളഞ്ഞായിരുന്നോ? അതെയാ, അന്ന് ചെയ്താണ്. അന്ന് ചെയ്തപ്പോ കണക്ഷൻ ഒക്കെ ഓക്കെ ആയിരുന്നോ? മൾട്ടിമീഡിയലായിട്ട് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്തായിരുന്നോ? സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നോ? എല്ലാം ഓക്കെയാണ്. വേറെ എന്ത് കുഴപ്പം വരാൻ? കോയിൽ ഓക്കെയാണ്, ബാറ്ററി ഓക്കെയാണ്, പിന്നെ എന്ത് കുഴപ്പം വരണേ? കോയിലിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. കോയിലിന്റെ പ്രശ്നം എന്ന് ഉദ്ദേശിച്ച എന്റെ ആ എൻഡിലെ ഇൻസ്യൂ എനിക്ക് തോന്നാ കോയിലും എല്ലാം മാറിപ്പോയോ അതൊക്കെ നോക്കിക്കോ കേട്ടോ. നേരത്തെ എടുത്ത കോയിൽ തന്നെയാണോ അതോ മാറിപ്പോയിട്ടുണ്ടോ നോക്ക് നോക്ക് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെയോ പറഞ്ഞോട്ടോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞോ. കിട്ടുന്നില്ലെങ്കിൽ അത് പറഞ്ഞോ. നദിയ മോളെ എന്താണ് പറഞ്ഞോ, കിട്ടിയെന്നാണെന്നോ? കിട്ടിയതാണോ? ഓക്കെ. ഷേസാദി നോക്കിയോ? സച്ചിനോ? സച്ചിൻ രാജു ഫ്രണ്ട്സ് ഇല്ല. ആ ഓ, പിന്നെ ആരാണ്? സൂരജിനോ? അല്ല സൂരജ്, സോറി, സൂര്യനെ. ഹനാൻ? ഹനാൻ പറഞ്ഞോ. ഹനാൻ എങ്ങനെ സാർ? എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ല. അയൺ ഫയലിംഗ് ഇട്ടിട്ട് വരുന്നില്ല, ഷേപ്പ് വരുന്നില്ല. ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ. റിച്ച പറഞ്ഞോ സാർ? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായില്ല. റിച്ച പറഞ്ഞോ. അല്ല പഴയതാണെന്ന് നോക്കി, കിട്ടാൻ ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി ബാറ്ററി ഇറങ്ങിപ്പോയി, ചാർജ് പോയിട്ടുള്ളതാണെങ്കിൽ കിട്ടണ്ടാണ് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തോ. നിങ്ങൾ ചെയ്തൊക്കെ ഓക്കെ ആണോ നോക്കാം കേട്ടോ. വേറെ എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ലാന്ന് ഉറപ്പുവരുത്താം. പറഞ്ഞോ റിച്ച പറഞ്ഞോ. സാർ എനിക്ക് എന്തോ ഒരു ഷേപ്പ് പോലെ കിട്ടി, ബട്ട് ഒരു സാറ് കാണിച്ച പോലെ അല്ല. നോക്ക് നോക്ക്, ഒന്ന് തട്ടി നോക്കി. ആ അത് തന്നെ, ഒന്ന് തട്ടി കൊടുത്തു നോക്കി. ആ കിട്ടി ഒരു എന്തോ ഒരു ഷേപ്പ് അവിടെ ഉണ്ടോ? നമ്മൾ സാധാരണ പൊടി ഇടും പോലെയാണോ അത്? എന്തെങ്കിലും ഷേപ്പ് മാറിയിട്ടുണ്ടോ? എന്തോ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ആ എന്നാ ഒന്ന് പയ്യെ തട്ടിക്കൊണ്ടിരുന്നേ, തട്ടി കൊടുത്തോണ്ടിരുന്നേ പയ്യത്തെ. ആ കണക്ഷൻ അവിടെ കൊടുത്തിട്ടേക്ക് കേട്ടോ. അതിന്റെ പയ്യെ തട്ടി കൊടുത്തിട്ട് ആ ഷേപ്പ് കറക്റ്റ് ഇങ്ങനെ സർക്കിള് പോലെ വരുന്നുണ്ടോ നോക്കി. നെഹല അരവിന്ദ് എന്താണ്? നെഹലയ്ക്കും അരവിന്ദിനും കിട്ടി. കിട്ടി. അരവിന്ദിന് കിട്ടി. ഓക്കെ. നെഹല കിട്ടി. കിട്ടി. ഓക്കെ ചെയ്തോ. കിട്ടാണ്ട് കിട്ടും. കിട്ടും ചെയ്തോ. പിന്നെ ആരാണ് പറഞ്ഞോ പറഞ്ഞോ. കിട്ടാത്തവര് പ്രശ്നങ്ങൾ പറയാം കേട്ടോ, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. കിട്ടാത്തവര് പ്രശ്നങ്ങൾ പറയാം. വീണ്ടും വീണ്ടും ഒന്ന് പറഞ്ഞു തരുത് കുഴപ്പമില്ല, പിന്നെയും പിന്നെയും ചോദിച്ചോ, ഒന്നൊരു പ്രശ്നമില്ല. വോയിസ് ഓൺ ചെയ്ത് ചോദിച്ചോ. ആൻഡ്രൈസിനൊന്നും നിക്കണ്ട. അഭിനവ് എസ് പറഞ്ഞോളൂ. അഭിഷേക് ആർ ലിസ്റ്റിലുള്ളയാണോ അതോ കിട്ടിയതാണ്? എന്താണ് അഭിഷേക് പറഞ്ഞോ. കിട്ടിയാ? ആ ഉണ്ട്, ആൻഡ്രൈസ് ചെയ്യാതെ. ബാക്കി ഇനി കിട്ടാത്തവരൊന്ന് കൈവക്കി, ഇനി കിട്ടാത്തവരൊന്ന് കൈവക്കി നോക്കട്ടെ. എത്ര പേരുണ്ടോ കൈവക്കിയ, നിങ്ങളുടെ കൈ കൈവക്കിയാ, ഒന്ന് കൈവക്കി. നിങ്ങളുടെ കൈ, നിങ്ങളുടെ കൈ അതിന്റെ അകത്താണ്. ആ ഷേസാദി, ഹനാൻ. ഷേസാദിക്കും ഹനാനും അഞ്ച്. അഞ്ചലക്ക് കിട്ടിയിട്ടുള്ള അല്ലെ. ആ കാർത്തിക് ബിനാർ നാലു പേർക്ക് കിട്ടിയിട്ടുള്ള. റിച്ച അഞ്ച്. ഓക്കെ. ഇജാസ് ആറ്. വേറെ ആരെല്ലാം ഉണ്ടോ? ആറ് പേര്. ഓക്കെ. ആ അഞ്ചല പറഞ്ഞോ പറഞ്ഞോ. അഞ്ചല നോക്കട്ടെ നോക്കട്ടെ. അയ്യോ ഫാൻ ഇട്ടിട്ടുണ്ടാവും അല്ലേ? ഫാൻ ഇട്ടിട്ടുണ്ടോ? എന്നിട്ടുണ്ടോ? എന്തെങ്കിലും ബാക്കിയുണ്ടോ അതിനകത്ത് ഇടാൻ പാത്ര? ഇല്ല. പോട്ടെ. പിന്നെ ഹനാൻ പറഞ്ഞോ.
ഫാത്തിമ ആഷിദക്ക് കിട്ടിയതാണോ? യെസ് സർ. ഷേസാദി എന്തായി? ഷേസാദി കോമ്പസ് അനങ്ങുന്നില്ല. ഒരു പണി, ആ കോമ്പസിന്റെ വർഷം ഉണ്ടോ നോക്കി. ആ കോമ്പസ് എടുത്ത് മറ്റേ മാഗ്നറ്റിന് അടുത്ത് വെച്ച് നോക്കി. കോമ്പസ് എടുത്തിട്ടേ ആ മാഗ്നറ്റിന് അടുത്ത് വെച്ച് നോക്കി. അപ്പൊ കോമ്പസ് അനങ്ങുന്നുണ്ടോ? മാഗ്നറ്റിന് അടുത്ത് നോക്കിയപ്പോ കോമ്പസ് അനങ്ങണ്ടോ? മാഗ്നറ്റിന്റെ അടുത്ത് വെച്ച് നോക്കി, കോമ്പസ് അനങ്ങുന്നുണ്ടോ? മാഗ്നറ്റിന്റെ അടുത്ത് കോമ്പസ് വെച്ചോ. മാഗ്നറ്റ് ഇല്ല അവിടെ. അല്ല, അതിന് ചുമ്മാ അടുത്തേക്ക് വരുമ്പോ കോമ്പസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോ? നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോ? അതാണ്, അങ്ങനെ അനങ്ങുന്നുണ്ടോ? അതിനടുത്ത് വെക്കുമ്പോ അതിന് അനക്കമുണ്ടോ? അതായത് അതായത് കോമ്പസ് അവിടെ വെക്കുക, കോമ്പസ് അവിടെ വെക്കുക. ശേഷാദി കോമ്പസ് അവിടെ വെച്ചിട്ട് ആ മാഗ്നറ്റ് അതിനടുത്തേക്ക് കൊണ്ടുവരുമ്പോ അത് അനങ്ങണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നീഡ് കോമ്പസിന് കുഴപ്പമില്ല, ബാറ്ററിക്ക് കുഴപ്പമില്ല, കറണ്ട് കടത്തി വരുന്ന വയറിനും കുഴപ്പമില്ല, പിന്നെ ആർക്കാരും കുഴപ്പം, എനിക്കാണെങ്കിലും കുഴപ്പം. ഏഹ്, നമ്മള് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഒന്നും കുഴപ്പമില്ല. അപ്പൊ പിന്നെന്താ? പറഞ്ഞു പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അതിന്റെ അറ്റത്ത് ഇത് പോയിട്ടുണ്ടാവില്ല, അറ്റത്ത് കോട്ടിങ്. അല്ലാണ്ട് ഞാൻ നോക്കിട്ട് വേറൊരു കാരണം കാണുന്നില്ല. അറ്റത്തെ കോട്ടിങ് ഒന്നോടെ ഒന്ന് കളഞ്ഞു നോക്കുക, ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. ഒന്ന് കൈകൊണ്ടൊന്ന് ആ അറ്റത്ത് ആ കറുപ്പ് പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് ആ കത്തിക്കുവാണെങ്കിൽ ചെയ്തെങ്കിൽ അവിടെ കറുത്ത ഒരു പൊടി ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ ഒന്നോടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അഞ്ജലക്ക് എന്തായി? പൊടി പോയി എന്ന് പറഞ്ഞു. പിന്നെ ഇജാസോ? വരുന്നുണ്ട്, ഒന്ന് പയ്യെ തട്ടി തട്ടി കൊടുത്തോ കേട്ടോ. പിന്നെ ആരാ? റിച്ച. റിച്ച പറഞ്ഞോ. ഓവൽ ഷേപ്പ് പോലെ കിട്ടി. ആ കിട്ടിയാ. ഓക്കെ, ഒന്ന് തട്ടി കൊടുത്തോ കേട്ടോ. അപ്പൊ നല്ല ഷേപ്പിൽ അത് വരും. പിന്നെ പിന്നെ ഷേസാദി, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഷേസ് നമുക്ക് കോമ്പസ്. അപ്പൊ പിന്നെ വേറെ ആർക്കും കിട്ടാത്ത ആരാ? ബാക്കിയെല്ലാവരും കിട്ടിയാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊടി മാറ്റിക്കുക. നിങ്ങൾ ആ പൊടി മാറ്റിക്കോ കേട്ടോ. പൊടി ഒരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്തു, പൊടി അവിടെ കളക്ട് ചെയ്ത് മാറ്റി വെച്ചോ. ഇനി നമ്മള് ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന കണ്ടുല്ലോ, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ സെന്ററിൽ എങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസ്? എങ്ങനെയെങ്കിലും കർവ്ഡ് ആണോ അതോ സ്ട്രെയിറ്റ് ആണോ? അഭിഷേകേ, അതിന്റെ സെന്ററിൽ എങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടത്? കർവ്ഡ് ആർന്നോ സ്ട്രെയിറ്റ് ആണോ? അഭിഷേക് ആർ, കർവ്ഡ് ആർന്നോ സ്ട്രെയിറ്റ് ആണോ അതിന്റെ സെന്ററില്? ആ കോമ്പസ്, കോമ്പസ് അല്ല ഞാൻ ചോദിച്ചത്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അതായത് ആ അയൺ ഫൈലിംഗ് അറേഞ്ച് ചെയ്തത് ആ സെന്ററിൽ എങ്ങനെയാ നിങ്ങക്ക് തോന്നിയേ? സർക്കുലർ ഷേപ്പ് കർവ്ഡ് തന്നെയാണോ അതോ സ്ട്രെയിറ്റ് ആണോ? സെന്റർ പോർഷനിലേക്ക് വരും തോറും സ്ട്രെയിറ്റ് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേ, ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേ. കിട്ടാത്തവർ നോക്കിക്കോ. അതെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടാ. ഇത് ഞാൻ നല്ല പുതിയ ബാറ്ററി വെച്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടിയതാണ്, ഇതുപോലെ നിങ്ങൾക്കും കിട്ടും. ഓക്കെ, അപ്പൊ കണ്ട ഇതിന്റെ സെന്റർ പോർഷനിലേക്ക് വന്നപ്പോ എന്താ നിങ്ങക്ക് കാണാൻ പറ്റുന്നത്? ആരാ പറയാ? നമുക്ക് ആ പുതിയ ആളോട് ചോദിക്കാം. എന്ത് ചെയ്യാണ് പുതിയ ആളോട് പോയി? സാമിയ പറഞ്ഞോ. സാമിയ, സെന്ററിലേക്ക് എങ്ങനെയാ കാണുന്നത്? സെന്ററിലേക്ക് ചെല്ലും തോറും സെന്ററിലേക്ക് ചെല്ലും തോറും ഈ ലൈൻസ് എങ്ങനെയാ? കർവ്ഡ് ആയിട്ട് വരുവാണോ അതോ സ്ട്രെയിറ്റ് ആയി വരുവാണോ? സ്ട്രെയിറ്റ് ആയിട്ട് വരുവാണ് അല്ലെ. അപ്പൊ ഇതിന്റെ സെന്ററിൽ സ്ട്രെയിറ്റ് ആണല്ലോ അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സെന്ററിൽ സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ലൈൻസ് അങ്ങനെയാണ്. നമ്മൾ ഇത് തെളിയിക്കാൻ പോവാ, ഇത് മറ്റൊരു മാർഗത്തിലൂടെ തെളിയിക്കാൻ പോവാ. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ എന്താ ഉള്ള? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ അറിയാൻ വേണ്ടി എന്തോ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. എന്താ അതാ? ആർക്ക് പറയാ? ഒരേ ഒരു സാധനം ഉള്ളു. എന്താണ്? പറഞ്ഞോളൂ. കോമ്പസ്. ആ മാഗ്നറ്റിക് കോമ്പസ് അല്ലെ. മാഗ്നറ്റിക് കോമ്പസ് നിങ്ങൾ എന്ത് ചെയ്യാ? കോമ്പസ് എടുത്തിട്ട് അതിന്റെ സെന്ററിൽ ഒന്ന് വെച്ചു നോക്കി. കോമ്പസ് എടുത്തിട്ട് സെന്ററിൽ വെക്കുക. ഞാൻ പറയണേ കേട്ടോ, കണക്ഷന് കൊടുക്കണ്ട. കോമ്പസ് എടുത്ത് സെന്ററിൽ വെച്ചിട്ട് നിങ്ങൾ കണക്ഷൻ കൊടുത്താൽ അതിന്റെ ആ കോമ്പസ് എങ്ങോട്ട് അനങ്ങുന്നതെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ശേഷാദി ചെയ്യുന്നുണ്ടോ? ഒന്ന് നിർത്തിയോ. കുഴപ്പമില്ല, ചെയ്തു നോക്കിക്കോ കേട്ടോ. ഞാനൊക്കെ എത്ര തവണ ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഈ പരുവെങ്കിലും ആയി, ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പൊ അത് കുഴപ്പമില്ല, നിങ്ങൾ ചെയ്ത് പെർഫെക്റ്റ് ആവും നമ്മള് കേട്ടോ. വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു നോക്കും കേട്ടോ. ഇതൊക്കെ വല്ലതാണ് ഒളിമ്പിക്സിനൊക്കെ എത്രയോ ആളുകള് വീണും കൈയൊടിഞ്ഞും തോറ്റും ഒക്കെയാണ് ഒളിമ്പിക്സിന്റെ മെഡലൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്തെങ്കിലും ആണ്, ഇതൊക്കെ ഒരു ത്യാഗമാണോ കേട്ടോ.
ഓക്കെ അതുകൊണ്ട് ചെയ്തോ, വീണ്ടും വീണ്ടും ചെയ്തു പോയി. ഓക്കെ അത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയാം, ഇവിടെ ശ്രദ്ധിച്ചേ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം. നിങ്ങൾ കോമ്പസ് എടുത്തിട്ട് ഇതിന്റെ സെന്ററിൽ വയ്ക്കുക കേട്ടോ. അതായത് നിങ്ങൾ എവിടെ വെക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബോർഡ് ഒന്ന് എടുത്തോട്ടെ. കോമ്പസ് വെക്കേണ്ട എവിടെയാന്ന് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയല്ല നിങ്ങൾ വെച്ചേക്കണത്, ഇവിടെ കോമ്പസ് വെക്കുക. ഇവിടെ കോമ്പസ് വെച്ചിട്ട് അതിന്റെ ഹെഡ് എങ്ങോട്ടാ ഇരിക്കണേ എന്ന് നോക്കണം കേട്ടോ. കറണ്ട് ഇപ്പൊ കൊടുക്കണ്ട, എന്നാ കറണ്ട് കൊടുത്തിട്ട് നമുക്ക് ഹെഡ് തിരിയണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ ഇതിന്റെ ഇപ്പൊ ഹെഡ് ഇങ്ങനെ ഇരിക്കുന്നെന്ന് വിചാരിച്ചോ. ദേ ഇതാണ് ഹെഡ് കേട്ടോ, ഇത് ടെയില്. ഓക്കെ ഇനി ഈ ഹെഡ് എങ്ങോടെങ്കിലും തിരിയുന്നുണ്ടോന്ന് നിങ്ങൾ നോക്കണ്ട, കണക്ഷൻ കൊടുക്കുമ്പോ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വെച്ചേക്ക, കോമ്പസ് അവിടെ നടുക്ക് വെച്ചേക്ക. ഒരു കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് എങ്ങോടെങ്കിലും തിരിയുന്നുണ്ടോ, അങ്ങനെ തിരിയുന്നുണ്ടെങ്കിൽ മാത്രം ആൻഡ്രൈസ് ചെയ്യാം കേട്ടോ. എല്ലാരും ലോവർ ഹാൻഡ് ചെയ്തേ, എല്ലാരും ലോവർ ഹാൻഡ് ചെയ്തേ, ലോവർ ഹാൻഡ് ചെയ്യ, എല്ലാരും ലോവർ ഹാൻഡ് ചെയ്യും. ആ റയാൻ ലോവർ ഹാൻഡ് ചെയ്തോ, ആ എല്ലാരും ചെയ്യും. എന്നിട്ട് ആ തിരിയുന്നുണ്ടെങ്കിൽ മാത്രം ആൻഡ്രൈസ് ചെയ്താൽ മതി, തിരിയുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ ആ കോമ്പ കറണ്ട് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അത് തിരിയണം. ആ പറഞ്ഞോ ഇഷ, ഇഷയ്ക്ക് എങ്ങോടാ തിരിയുന്നേ? അതൊന്നും സ്റ്റോപ്പ്, അല്ല അതൊന്നും എടുത്തിട്ടൊന്ന് വയ്ക്കുമ്പോ എങ്ങോടാ തിരിഞ്ഞു നിക്കുന്ന, എങ്ങോടാ ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞു നിക്കുന്നില്ല. അതെങ്ങോടാ തിരിയുന്ന നോക്ക്, ഏതോ ഒരു വശത്തേക്ക് അത് തിരിഞ്ഞു നിക്കണ്ടോ. അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ട് തിരിഞ്ഞു നിക്കും, ഏത് സൈഡിലേക്കാ തിരി. അതായത് നിങ്ങൾ ഹെഡ് നോക്ക്, ഹെഡ് എങ്ങനെയാ ഇരിക്കുന്നത് നോക്ക്, എന്നിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഹെഡ് എങ്ങനെയാ നോക്ക. ആ മുഹമ്മദ് അസ്സലാം പറഞ്ഞോ എങ്ങോടാ തിരിയുന്നേ. മുഹമ്മദ് അസ്സലാമിന്റെ നേരെയാണ് തിരിഞ്ഞത്. ഇനി കണക്ഷൻ മാറ്റി നോക്കി, അതായത് ബാറ്ററിയുടെ പൊളാരിറ്റി അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് ബാറ്ററി തിരിച്ചു വെച്ചിട്ട് നോക്കി കേട്ടോ. അപ്പൊ ഇപ്പൊ സലാം പറയുന്നത് സലാമിന്റെ നേരെയാണ് നോക്കി. പിന്നെ അബ്ദുള്ളക്കുട്ടി എങ്ങനെയാ? എനിക്ക് എന്റെ ഓപ്പോസിറ്റ് ആ ഓപ്പോസിറ്റ് ആണ്. ഒരു പണി അബ്ദുള്ളക്കുട്ടി ആ തിരിച്ചു വെച്ച് നോക്കി, അബ്ദുള്ളക്കുട്ടി തിരിച്ചു വെച്ച് നോക്ക് കേട്ടോ. ഓപ്പോസിറ്റ് ആയി. ഓക്കെ ഓക്കെ അബ്ദുള്ളക്കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയാ? അബ്ദുള്ളക്കുട്ടി ഇപ്പൊ നേരെയായി കാണും അല്ലേ. ഓക്കെ പിന്നെ മുഹമ്മദ് അലി പറഞ്ഞോ, മുഹമ്മദ് അലിക്ക് എങ്ങനെയാ? ഓപ്പോസിറ്റ് വന്നു, നേരെ വന്നു. എങ്ങനെയാ ഓപ്പോസിറ്റ് വന്ന എപ്പോഴാ? ആ കണക്ഷൻ മാറ്റിപ്പോ അല്ലെ, കണക്ഷൻ മാറിയപ്പോ. ഓക്കെ 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 പിന്നെ പിന്നെ ഫാത്തിമ ശദ പറഞ്ഞോ. എനിക്ക് കണക്ഷൻ കൊടുത്തപ്പോ എന്റെ നേരെയും പിന്നെ ഇതാ മാറ്റിപ്പോ ഓപ്പോസിറ്റ് ആയിട്ടു കണക്ഷൻ മാറ്റിപ്പോഴോ. അത് പോയിന്റ് ചെയ്ത് നിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയാം, ആദ്യം ഇങ്ങനെ വെച്ച് നോക്കുക, എന്നിട്ട് തിരിച്ചു വെച്ച് നോക്കുക, പൊളാരിറ്റി ചേഞ്ച് ചെയ്യുക, പോസിറ്റീവ് നെഗറ്റീവ് മാറ്റി വെച്ച് നോക്കുക കേട്ടാ. എന്നിട്ട് രണ്ടും പറയാം. സഫാനെ പറഞ്ഞ മോനെ, സഫാൻ എങ്ങനെയാ? ആദ്യം നേരെ കിട്ടി, പിന്നെ പൊളാരിറ്റി ചെയ്ത് ഓപ്പോസിറ്റ് കിട്ടി അല്ലേ. ഓക്കെ കാർത്തിക് ബി നായർ പറഞ്ഞോ എങ്ങനെയാ? നേരെ കിട്ടി, ബാറ്ററി തിരിച്ചു വെച്ച് നോക്കിയോ. ആ നോക്ക് നോക്ക് നോക്ക്. എല്ലാരും ചെക്ക് ചെയ്യട്ടോ, എല്ലാരും ചെക്ക് ചെയ്യ. പറഞ്ഞ കിട്ടിയവര് കിട്ടിയവര് പറഞ്ഞു, കിട്ടിയവര് കിട്ടിയവര് പറഞ്ഞു. ഇജാസിന് കിട്ടിയാ? ഇജാസ് പറഞ്ഞാണ് എന്റെ അടുത്ത് കിട്ടി, പിന്നെ ഓപ്പോസിറ്റ് ബാറ്ററി തിരിച്ചു. അഭിനവ് നിങ്ങൾ പറഞ്ഞോ കിട്ടിയവര് വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞോ കേട്ടോ. പേരും പറഞ്ഞോ കിട്ടിയ കിട്ടിയെന്നും പറഞ്ഞോ, പേര് പറഞ്ഞിട്ട് കിട്ടിയെന്ന് പറഞ്ഞോ കേട്ടോ. സർ സ്ട്രീറ്റ് കിട്ടി. സ്ട്രൈറ്റ്, സ്ട്രൈറ്റ് എന്നല്ല, നിങ്ങളുടെ നേരെയാണോ ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് ആയി പിന്നെ ഓപ്പോസിറ്റ്. അങ്ങനെയാണ് ഒരു പണി, തിരിച്ചു വെച്ച് നോക്കിയോ, ബാറ്ററി തിരിച്ചു വെച്ച് നോക്കിയോ. എന്താ ഷേസാദി അതിന്റെ അറ്റം മാറ്റിയിട്ട് നോക്കിയായിരുന്നോ? അറ്റത്തെ ഇൻസുലേഷൻ ഒന്നുകൂടി ഒന്ന് കത്തിച്ചിട്ട് നോക്കിയോ? ഇല്ല സാറേ. അതെയോ, ഒന്ന് കത്തി. അല്ലെങ്കിൽ സ്കെയിൽ കൊണ്ട് പയ്യ റബ്ബറോ, അല്ല സ്കെയിൽ റബ്ബറും കിട്ടുക, മറ്റേ ബ്ലേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ചുരണ്ടി കളയോ നോക്ക്. എന്താ വലിയ പ്രശ്നമൊന്നുമില്ല മോളെ, വലിയ കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നോക്കൂ നോക്ക്. പിന്നെ ആരാ മേക്ക് പറഞ്ഞോ, മേക്ക് പറഞ്ഞോ. ആ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുമ്പോ അങ്ങോട്ട് തിരിയണേ നോക്കി, അതിങ്ങനെ കറങ്ങുവാണോ? ക്ലോക്ക് പോലെ കറങ്ങുവല്ലോ, അതിങ്ങനെ പിടച്ചോണ്ടിരിക്കണ്ടാവും അല്ലെ. അത് എങ്ങോട്ടേക്കാ പോയിന്റ് ചെയ്യുന്നത് പറഞ്ഞത്? മേക്കിന്റെ നേരെയാണോ, മേക്കിന് ഓപ്പോസിറ്റ് ആണോ, റൈറ്റ് ആണോ, ലെഫ്റ്റ് ആണോ?
മേക്കിന്റെ നേരെ. ഇനി മേക്ക് ബാറ്ററി മാറ്റി തിരിച്ചു വെച്ചിട്ട് നോക്കി, ബാറ്ററി തിരിച്ചു വെച്ചിട്ട്. ഹനാൻ, ഹനാൻ കിട്ടുന്നുണ്ടോ? ആ പറഞ്ഞു സാറേ എനിക്ക് കിട്ടിയില്ലായിരുന്നു. സാറേ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ പറയാം പറയാം പറയാം. ഇപ്പൊ കിട്ടി എന്ന് പറഞ്ഞ ആളാരാ? പിന്നെ ഹനാന് കിട്ടുന്നില്ല. എന്താ ഹനാനെ പ്രശ്നമൊന്നും വരില്ലല്ലോ. റിച്ചിക്ക് കിട്ടി, പിന്നെ ഹനാൻ പറഞ്ഞോ എന്താണ് ഇഷ്യൂ? എന്താ ബാറ്ററി കണക്ട് ചെയ്തേക്കുന്നൊക്കെ കറക്റ്റ് അല്ലേ? കോമ്പസ് അനങ്ങുന്നേ ഇല്ല, കോമ്പസ് അനങ്ങുന്നേ ഇല്ല. ഒന്ന് കാണിച്ചു, ഒന്ന് താഴേക്ക് കാണിച്ച് ക്യാമറ. സാർ ഞാൻ മറ്റേ അയൺ സീലിംഗ് ഇപ്പോഴും അങ്ങനെ ഷേപ്പൊന്നും വന്നില്ലായിരുന്നു. ആ കോയിൽ കാണിച്ച്, കോയിൽ ഒന്ന് എടുത്ത് കാണിച്ച് ക്യാമറയില്. അഞ്ചരക്കോ ഓപ്പോസിറ്റ് നോക്കി, ഓപ്പോസിറ്റ് നോക്കി. ഇനി കിട്ടാതെ ആരാന്ന് കൈവക്കി? ഷെസാദിർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും കിട്ടാത്ത? കിട്ടി കിട്ടി. ഓക്കെ, കിട്ടാത്ത എന്ന് കൈവക്കി? ആരെങ്കിലും ഉണ്ടോ? കിട്ടി. ഓക്കെ, അതർക്ക് അതിനാനെ കിട്ടി അല്ലേ. ഓക്കെ, കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നിൽക്കുവാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഷെസാദിർ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എല്ലാരും, ഇവരെല്ലാരും പറഞ്ഞ കാര്യം മനസ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലോ അല്ലെ. ഒന്നല്ലെങ്കിൽ നമ്മുടെ നേരെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ നമ്മളെങ്ങനെയാ നിക്കണേ? നമ്മൾ നിക്കണ ആ കോയിലിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ശരിയല്ലേ? നമ്മുടെ നേരെ എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നേരെ എക്സാമിന് പറയാൻ പറ്റില്ല അല്ലെ. കാരണം നമ്മളൊക്കെ അത് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ, അല്ലേ? ആ കോയില് വെച്ചിരിക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, നിങ്ങളിപ്പോ ഇങ്ങനെ ഇരിക്കണോ നിങ്ങളുടെ നേരെ, അല്ലാതെ നിങ്ങൾ വേറെ എവിടെയും പോയിരുന്നെങ്കിൽ നിങ്ങളുടെ നേരെ ആവുമല്ലോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണോ കോയിൽ ഇരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിങ്ങൾ കണ്ടത് അല്ലെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ആർക്ക് പറയാം? ഇപ്പൊ കോയിലിന് ചുറ്റും സർക്കുലർ ഷേപ്പിലാണ് നമ്മൾ പഠിച്ചു. ഇവിടെ സർക്കുലർ ആണ്, ഇവിടെ സർക്കുലർ ആണ്. ഇതിന്റെ നടുക്ക് എങ്ങനെയായിരിക്കും? ആർക്ക് പറയാം? ഈ കോയിലിനകത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ആർക്ക് പറയാൻ പറ്റും? കോമ്പസ് പോയിന്റ് ചെയ്യുന്നാണോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ? ഇതുവരെ പഠിച്ചു ഈ സാധനം പോയിന്റ് ചെയ്യുന്ന എന്താ? മാഗ്നറ്റിക് ഫീൽഡിന് എങ്ങോട്ടാണെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ വെക്കുമ്പോ എങ്ങോടാ പോയിന്റ് ചെയ്തേക്കുന്നത്? അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇനി പറ എങ്ങോടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്? ഈ കോയിലിന് എങ്ങോടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരിക? പറഞ്ഞു, ഒരാൾ പറഞ്ഞു. ഇത് ഞാൻ പറയില്ല, നിങ്ങൾ പറയണം. ഇത് ഞാൻ പറഞ്ഞു തരുന്ന ശരിയായിട്ടുള്ള രീതിയല്ല കേട്ടോ. നിങ്ങൾ പറയണം. പറഞ്ഞോ പറഞ്ഞോ, പൊട്ടത്തരായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞോ, കുഴപ്പമില്ല. പറഞ്ഞോ. ആ, എന്നാ ഞാനും മിണ്ടാണ്ടിരിക്കാം, നമുക്കിങ്ങനെ ഇങ്ങനെ ഇരിക്കാം. ഇനി പത്ത് മിനിറ്റ് സമയമുണ്ട്. പറഞ്ഞോ. ആ പറഞ്ഞു പറഞ്ഞു. മേക്ക് മിഡിക്ക് പറഞ്ഞോ. നേരെ അല്ലെ, നമ്മുടെ നേരെ അല്ലെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, ഈ കോയിലിന്റെ അകത്തേക്കെന്ന് പറഞ്ഞോട്ടെ, കോയിലിന്റെ അകത്തേക്കെന്ന് പറഞ്ഞോട്ടെ. ഓ, ഒന്നും പറയുമല്ല, പറഞ്ഞ കേൾക്കൂല്ലോ. ഇവിടെ ശ്രദ്ധിക്ക കേട്ടോ, ഇവിടെ ശ്രദ്ധിക്ക. ഒന്നല്ലെങ്കിൽ കോയിലിന്റെ അകത്തേക്ക്, അല്ലെങ്കിൽ കോയിലിന്റെ പുറത്തേക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഫാത്തിമ ശ്രദ്ധ കേട്ടോ? കേട്ടില്ല, അവിടെ വേറെ വർത്താനം പോയി. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കേട്ടു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒന്നല്ലെങ്കിൽ ഈ കോയിലിന്റെ അകത്തേക്കാണ്, അല്ലെങ്കിൽ പുറത്തേക്കാണ്. അത് തീരുമാനിക്കുന്ന എങ്ങനെയാ? അകത്തേക്കാണോ? അതെങ്കിലും ഒന്ന് പറയില്ല. അത് തീരുമാനിക്കുന്ന എങ്ങനെയാ? കോയിലിന്റെ അകത്തേക്കാണോ പുറത്തേക്കാണോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് തീരുമാനിക്കുന്ന എങ്ങനെയാ? എങ്ങനെ തീരുമാനിക്കും? നിങ്ങൾ എങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടത്? എപ്പോഴ എന്ത് ചെയ്തപ്പോഴാ? എന്ത് മാറ്റം നടത്തിയപ്പോഴാ? എന്ത് മാറ്റം നടത്തിയപ്പോഴാണ് നിങ്ങൾ ഡയറക്ഷൻ മാറുന്നത് കണ്ടത്? ആർക്ക് പറയാം? ആ, അത് തന്നെ, അത് തന്നെ. കൊള്ളാം കൊള്ളാം. പറഞ്ഞോ. ബാറ്ററിയുടെ കണക്ഷൻ, അതായത് അതിന് എന്തെന്ന് പറയാം? കറന്റിന്റെ ഡിറക്ഷൻ മാറ്റിയപ്പോ, ശരിയല്ലേ? കറന്റിന്റെ ഡിറക്ഷൻ മാറ്റിയപ്പോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനും മാറി. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കോയിലിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് സർക്കുലാർ ഷേപ്പിലാണ്, അതായത് കോൺസെൻട്രിക് സർക്കിളിലാണ്. അതിപ്പോ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നോക്കണ ഇവിടെ പിടിച്ചാൽ മതി. അണ്ടോ, സർക്കുലാർ ഷേപ്പിലാണ്. പക്ഷേ നമ്മൾ ഇതുപോലൊരു കോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ ഈ കോയിൽ ചുറ്റിയേക്കണതിന്റെ അകത്തേക്കായിരിക്കും, അല്ലെങ്കിൽ പുറത്തേക്കായിരിക്കും. ക്ലിയർ ആണോ? ഒന്നല്ലെങ്കിൽ കോയിലിന്റെ അകത്തേക്കായിരിക്കും, സെന്ററിൽ, സെന്ററിൽ കേട്ടോ. ഒന്നല്ലേ അകത്തേക്കായിരിക്കും, അല്ലെങ്കിൽ പുറത്തേക്കായിരിക്കും. ഇതിന്റെ അകത്ത്, ഈ കോയിലിന്റെ അകത്ത്, അതായത് ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഒന്നല്ലേ അകത്തേക്കായിരിക്കും, പുറത്തേക്കായിരിക്കും. ക്ലിയർ ആണല്ലോ? ടോപ്പിക്ക് ക്ലിയർ ആണല്ലോ? കുറച്ച് ക്വസ്റ്റ്യൻ എയർ ഉണ്ട്, കംപ്ലീറ്റ് ചെയ്തു.
ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റിയുടെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവല്ലോ അല്ലെ, എന്താ ചെയ്യുന്നതെന്ന് അവിടെ എഴുതി വെച്ചോട്ടോ. ആക്ടിവിറ്റിയിൽ എന്താ ചെയ്യുന്നതെന്ന് ചെറുതായിട്ട് എഴുതിയാ മതി കേട്ടോ. ഇത് തന്നെ നിങ്ങൾ എടുത്തെഴുതണമെന്നില്ല, നിങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എന്നാലാ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇത് വെറുതെ ഞാൻ തരുന്നു നിങ്ങൾ എഴുതി കോപ്പി ചെയ്യണ്ട. ഇത് നിങ്ങൾ 10 വർഷമായിട്ട് സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. ബോർഡിൽ എഴുതുന്നു നിങ്ങൾ കോപ്പി ചെയ്യുന്നു, ബോർഡിൽ എഴുതുന്നു നിങ്ങൾ കോപ്പി ചെയ്യുന്നു അല്ലെ. അത് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് യൂസ് ചെയ്തോ. ഈ തീയറും കാര്യങ്ങളും ഇപ്പൊ റൂളൊക്കെ നിങ്ങളുടെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പോണ്ട, അതൊക്കെ ഉള്ള പോലെ തന്നെ എഴുതി വെച്ചേക്കാം കേട്ടോ. അല്ലാണ്ടുള്ള ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാവുന്നതാണ്. അതല്ല, നമ്മൾ ആദ്യം എഴുതി വെക്ക കേട്ടോ. എന്താ നമ്മൾ എന്താ ചെയ്തെന്നാണ്, ഇതൊന്നും ഇതുപോലെ എഴുതണം എന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്താൽ മതി. സർക്കുലർ ഷേപ്പ് ഒരു കോയില് ഒരു കാർബോർഡിലായിട്ട് എടുത്തു വെച്ചു, എന്നിട്ട് നമ്മൾ അതിന്റെ എൻഡ് ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു, ഒരു മാഗ്നറ്റിക് കോമ്പസ് എടുത്ത് സെന്ററിൽ വെച്ചു, അയൺ ഫൈലിംഗ്സ് സ്പ്രിംഗിൾ ചെയ്തു. നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിക്കും കേട്ടോ, കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതും. അങ്ങനെ എഴുതി പഠിക്കണം കേട്ടോ. നിങ്ങളിപ്പോ ഒരു കോളേജിലേക്കൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ എഴുതി തരില്ല, അപ്പൊ ഇങ്ങനെ ലെക്ചർ നോട്ട് എഴുതി നമ്മൾ ശീലമാവണം. ഇൻസേർട്ട് എ സർക്കുലർ ഷേപ്ഡ് കോയിൽ ഇൻ എ കാർഡ്ബോർഡ്, അതിന്റെ എൻഡ് ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക, എന്നിട്ട് ഒരു മാഗ്നറ്റിക് കോമ്പസ് എടുത്ത് സെന്ററിൽ വെക്കുക, എന്നിട്ട് അതിനകത്തേക്ക് അയൺ ഫൈലിംഗ് കാർഡ്ബോർഡിലേക്ക് ഇട്ട ശേഷം പയ്യെ പയ്യെ തട്ടിക്കൊടുക്കാം. ജെന്റ്ലി ടാപ്പ് എന്ന് കൊടുത്തിട്ടില്ല അല്ലെ. ആ എന്നാലും കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, കാര്യങ്ങൾ എഴുതി വെക്കുക, മനസ്സിലാക്കുക, എഴുതി വെക്കുക കേട്ടോ. സാമിക്ക് പറയുന്നത് ക്ലിയർ ആണോ? പറയുന്നത് ക്ലിയർ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, നമുക്കിവിടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. നമ്മളെ പഠിപ്പിക്കൽ അങ്ങനെയാണ്, ചില ടീച്ചർമാരുണ്ടാവും ഡൗട്ട് വെക്കണ പിള്ളേരെ കാണുന്ന കലയായിരിക്കും അല്ലേ. ഓക്കെ, കഴിഞ്ഞാ അത് മതി. ഇനി എന്ത് ചെയ്യാ, ഇതേ ഈ ഫിഗർ വരയ്ക്കുക. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കാണിച്ചേക്കുക കണ്ടോ. ഇതിലുണ്ട് സർക്കുലർ ഷേപ്പില് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതിന് ചുറ്റും, ആ കോയിലിന് ചുറ്റും. എന്നിട്ട് അതിന്റെ സെന്ററിലേക്ക് സ്ട്രെയിറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അയൺ ഫൈലിംഗിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ ആയിരിക്കും അത് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോമ്പസ് എടുത്ത് നിങ്ങളെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചത്. കോമ്പസ് എടുത്തപ്പോ നിങ്ങൾ പറഞ്ഞു സാറെ ഒന്നല്ലേ ഞങ്ങളുടെ നേരെ വരും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വരും. അപ്പൊ കോയിലിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ നേരെ ആയിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ എന്ന് പറയണ ഇൻ ടു ദ കോയിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങളുടെ നേരെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നിങ്ങൾ ഫ്രണ്ടിൽ നിന്നാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്, നമുക്ക് ആക്ടിവിറ്റിക്ക് വേണ്ടി പറഞ്ഞതെന്നുള്ളൂ. എക്സാമിന് എഴുതുമ്പോൾ ഇൻ ടു ദ കോയിൽ എന്ന് എഴുതിയാൽ മതി. കോയിലിനകത്തേക്കാണോ കോയിലിന്റെ, ഇതിലിപ്പോ കാണിച്ചേക്കുന്നത് എങ്ങോടാ, ഇതിലെങ്ങോട്ടും കാണിച്ചിട്ടില്ല അല്ലെ, ഇതില് എങ്ങോടായിരിക്കും, കോയിലിന്റെ അകത്തേക്കായിരിക്കും, അങ്ങോട്ടേക്കായിരിക്കും. അത് ഞാൻ പഠിപ്പിച്ചതരാം. അതിനൊരു റൂൾ ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു റൂള് പഠിക്കും, പാം റൂൾ. അത് ഇന്ന് പറയാൻ സമയമുണ്ടോന്ന് അറിയില്ല, അല്ലെ ഇന്ന് പറയാം അല്ലെങ്കിൽ നാളെ പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞ് സമയം കിട്ടുവാണെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, സോറി, ഫിഗർ വരയ്ക്കണോ? ഫിഗർ വരയ്ക്കണമെന്നോ? ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതായിട്ട് എങ്ങനെ സാറേ, ഈ ലൈവ് ക്ലാസ്സിനൊക്കെ ഇങ്ങനെ പിള്ളേര് ചോദിക്കുമ്പോ ഞാൻ പറയും വേണ്ട, നീ ബോർഡ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനാ പറയാറ്. എഴുതിക്കോ, വരച്ചെടുത്തോ, വരച്ചെടുത്തോ.
ആ ഷേപ്പാണ് കണ്ട സർക്കുലർ ഷേപ്പാണ്. മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും ഉണ്ടാകുന്ന ഷേപ്പ് അറിഞ്ഞിരിക്കുക. കോയില് വരുമ്പോഴുള്ള മാറ്റം, ഒരു സർക്കുലർ കോയില് വരുമ്പോഴുള്ള മാറ്റം അറിഞ്ഞിരിക്കുക. സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിരിക്കുന്ന കോയില് കോയിൽ എന്ന് ഞാൻ ഇങ്ങനെ ഇനി പറയണേര് പറയാം. ഞാനൊരു പുതിയൊരു നെയിം യൂസ് ചെയ്തോട്ടെ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു നെയിം ഞാൻ പുതിയത് യൂസ് ചെയ്ത, അത് നമുക്ക് നാളെ യൂസ് ചെയ്യാം കേട്ടോ. തുടരും. ഓക്കെ, അത് നാളെ. സർക്കുലർ കോയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി വെക്കണേന് നമ്മൾ ഒരു പകരം ഒരു നെയിം നാളെ ഇടാൻ പോവാണ്. കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞോ? വരച്ചു ഹനാൻ, വരച്ചു കഴിഞ്ഞോ? വരച്ചു വരച്ചു. ഇജാസ് കഴിഞ്ഞു? കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യനെയർ ചെയ്യാം. ക്വസ്റ്റ്യനെയർ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണ്ട, നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചേക്കാം. കഴിഞ്ഞല്ലേ? കഴിഞ്ഞോ? ഇനി ആരെങ്കിലും എഴുതുന്ന കൈ വയ്ക്കി. ഇല്ല. ഓക്കെ, എല്ലാരും ആരാണ്? നജാദ്. എഴുതി എഴുതി കോമൺ, പെട്ടെന്ന് എഴുതി, പെട്ടെന്ന് എഴുതി, പെട്ടെന്ന് വരച്ചെഴുതും. ഓക്കെ, കഴിഞ്ഞാ? ഇപ്പൊ കഴിഞ്ഞാ? ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ എയർ പിടിച്ചു. അയൺ ഫൈലിംഗ്സ് ഒരു കോൺസെൻട്രിക് സർക്കിൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശിവാനി, എന്താണ്, ശരിയാണോ തെറ്റാണോ? ആ ഇരുമ്പ് പൊടി ഒരു കോൺസെൻട്രിക് സർക്കിൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ്. വെരി ഗുഡ്. അടുത്ത എഴുതി എഴുതി പോക്കോ. അറ്റ് സെന്റർ ഓഫ് കോയിൽ കോമ്പസ് നീഡിൽ പോയിന്റ്. സാമിയ, ഒരു കോയിലിന്റെ സെന്ററിൽ കോമ്പസ് നീഡിൽ എങ്ങോട്ടാ പോയിന്റ് ചെയ്തായിരുന്നേ? ടുവേർഡ്സ് ആണോ? ഏത് പറഞ്ഞാലും ശരിയാ കേട്ടോ, നിങ്ങൾ അതിനകത്ത് ഏത് പറഞ്ഞാലും ശരിയാ. കാരണം നിങ്ങൾ എങ്ങോട്ടാ ബാറ്ററി കൊടുത്തതെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ രണ്ടാമത്തേല് തിരിച്ചു പറഞ്ഞോളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വെൻ കറന്റ് ഈസ് റിവേഴ്സ്ഡ് കോമ്പസ് നീഡിൽ കെപ്റ്റ് ചെയ്ത് അതിന് തിരിച്ചെഴുതുക. ആദ്യം ടുവേർഡ്സ് കണ്ടവര് ഇപ്പൊ അവേ ഫ്രം അസ് നാക്കാം. ആദ്യം അവേ ഫ്രം അസ് എഴുതിയവര് ഇപ്പൊ ടുവേർഡ്സ് നാക്കാം. അവിടെ അങ്ങനെ മാറ്റി മാറ്റിയാ. ഓക്കെ ഓക്കെ, അടുത്ത ലാസ്റ്റ് വൺ ആരാ പറയാ? മുഹമ്മദ് സലീം. ലാസ്റ്റ് വായിച്ചോ. ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതരുത് കേട്ടോ. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതി, ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതരുത് കേട്ടോ. ആ പറഞ്ഞോ. What is the shape of magnetic field lines at the center of coil? കോയിലിന്റെ സെന്ററിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഷേപ്പ് എന്താണെന്നാ? എന്താണ്? സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റ് ആണ് അല്ലേ? സ്ട്രെയിറ്റ് ആണ്. വെരി ഗുഡ്. ഇത് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്, ഇതൊന്ന് കഴിഞ്ഞിട്ട് പറയാം. ഷെസാദി, ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ചെയ്തു നോക്ക് കേട്ടോ. എന്റെ നാളെ എന്താന്ന് വെച്ചാ പറഞ്ഞു, ഒന്ന് ചെയ്തു നോക്ക്. കഴിഞ്ഞോ? ഇനി ആരെ കിട്ടാത്ത ആരുള്ള? പിന്നെ ആരെ കിട്ടിയില്ലെന്ന് പറഞ്ഞ? ഷെസാദി. പിന്നെ ആരോ പറഞ്ഞല്ലോ. ആരാണ്? ഹനാൻ അല്ലേ? ഹനാനും നോക്കിക്കോട്ടോ. ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നിന്ന് ചോദിച്ചോ. ആ ഞാൻ വേറൊരു കാര്യം ചെയ്യും. ഞാൻ ആ ഫ്ലെമിങ്ങിന്റെ റൂള് പറഞ്ഞപ്പോഴേ ആ ലോയിൽ എന്തെന്ന് എഴുതിയേ, ആ ലോയില് ലാസ്റ്റ് എന്റെ ആ ഇതിനകത്ത് ടൈപ്പ് ചെയ്തതിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ അത് തിരുത്തിയായിരുന്നു. അവിടെ ആ ഫ്ലെമിങ്ങിന്റെ റൂൾ എടുത്തേ. ഫ്ലെമിങ്ങിന്റെ റൂള്,
ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുക്ക, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇതാ. അതിനകത്ത് ഈ ലാസ്റ്റ് കറണ്ട് തന്നെയാ പിന്നെയും ടൈപ്പ് ചെയ്തതാണ്. ഫോഴ്സ് എന്നാണ് നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഫോഴ്സ് ആണ് എഴുതിയേക്കുന്നത്, എല്ലാരും പറഞ്ഞപ്പോ ഫോഴ്സ് എന്നാ പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് പ്രിന്റ് ചെയ്തെടുക്കുന്ന കറണ്ട് ആണ്, അത് തിരുത്തിയിട്ടുണ്ടോ ആരെങ്കിലും? എന്തെന്ന് എഴുതിയേക്കുന്നത് നോക്കിയാ, ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ താഴെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് കറണ്ട് എന്നാണോ ഫോഴ്സ് എന്നാണോ എഴുതിയേക്കുന്നത്? എന്തെന്ന് എഴുതിയേക്കുന്നത്? ഫോഴ്സ് എന്നാണ്. ആ കേട്ടവരൊക്കെ ഫോഴ്സ് എന്നാ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നോക്കി പകർത്തണവരുണ്ട്, അവർക്ക് വേണ്ടിട്ടാ. ആരൊക്കെ അത് കറണ്ട് എന്ന് എഴുതിയിട്ടൊന്ന് കൈവയ്ക്കെ, അവിടെ കറണ്ട് എന്ന് എഴുതിയ എത്ര വരണത് കൈവയ്ക്കുക. ആ അത് മാറ്റി മാറ്റി ഫോഴ്സ് എന്നാക്കട്ടാ, ഫോഴ്സ് എന്നാക്ക, ഫോഴ്സ്. ആ തമ്പ് പോയിന്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ്, ആ പടത്തിലൊക്കെ ഫോഴ്സ് ആണ്. പക്ഷെ താഴെ ടൈ എഴുതി വന്നപ്പോ അത് കറണ്ടായി. ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചാ, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ പിന്നെ ഉറക്കം വരില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമുള്ളു. ഓക്കെ ഓക്കെ, അത് മാറ്റിയേക്കാട്ടാ, തിരുത്തിയേക്ക തിരുത്തിയേക്ക. ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? നോക്കി, തമ്പ്, മാഗ്നറ്റിക്ഫീൽഡ്, കറണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉള്ളവർ നിന്നോളൂ, ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു. അത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെയാ അങ്ങോട്ടാണെങ്കിൽ ഞാൻ ആ ഫിഗർ വരച്ചില്ലേ അതുപോലെ കാണിച്ചാൽ മതി. ക്ലോക്ക് വൈസ് ഫ്രം ലെഫ്റ്റ് എന്ന് പറയാനോ, ക്ലോക്ക് വൈസ് ഫ്രം ലെഫ്റ്റ് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ക്ലോക്ക് വൈസ് ഫ്രം ലെഫ്റ്റ്, ലെഫ്റ്റിൽ നോക്കുമ്പോ ക്ലോക്ക് വൈസ് ആണ്, ലുക്ക് ഫ്രം ലെഫ്റ്റ് അങ്ങനെയൊക്കെ പറയാം. എന്താ പടം കൂടി വരച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ ചോദിച്ചാ നമുക്കൊരു ഇതിന് വേണ്ടിട്ട് ഉറപ്പിന് വേണ്ടി പടം കൂടി ഒന്ന് വരച്ചു വെച്ചു. ജാസേ കുട്ടാ കഴിഞ്ഞോ? ഓക്കെ.